Spice Land Farmer Producer Company ude production sambandhichu oru class innu Bangkok nethrathil ibda nadakkiyana nammude product development ande karyangal namukku vishadamayi parnirunnayi nammude former principal scientist former principal scientist John Sakre sir ivide ettittunde adhuvare nammude chairman Padmavati namaskaram നമ്മുടെ ഇന്നത്തെ മുഖ്യ അധ്യക്ഷനെ ഈ രണ്ടുപേർക്ക് സംസാരിക്കുന്നതിന് ക്ഷണിക്കുന്നു. നമുക്കറിയാം 10,000 ഫാർമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എഫ് പി ഒ ഭാരതത്തിൽ ഉണ്ടാകണമെന്നും അങ്ങനെ ഭാരതത്തിലെ കർഷകരുടെ അഭിവൃദ്ധിക്ക് ആഗമനം ഈ കമ്പനിയിലൂടെ വലിയ രീതിയിൽ ഭാരതത്തിലെ ഒരു കാർഷിക വിപ്ലവം നടത്തുവാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്പനിയാണ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി. ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാം കാർഷിക രംഗത്ത് നമ്മുടെ കർഷകർ വളരെ കുറവാണ്. പക്ഷേ എങ്കിലും അവർ ചില സ്ഥലങ്ങളിൽ നല്ലപോലെ കാർഷികവൃത്തി അല്ലെങ്കിൽ കർഷകരുണ്ട്. നിലവിലുള്ള കർഷകർക്ക് ആത്മവിശ്വാസം കൊടുക്കുവാനും അതുപോലെ കാർഷിക രംഗത്തേക്ക് നിലവിൽ ഉള്ള വിഷയങ്ങൾ പരിഹരിച്ച് ഒരു കൂട്ടായ്മയിലൂടെ പുതിയ പുതിയ കർഷകരെ നമ്മൾ വാർത്തെടുക്കുവാനും അവർക്ക് വേണ്ടത് അറിവുകൾ കാർഷിക രംഗത്ത് വിള നടുവാനും വളം ഇടുവാനും അങ്ങനെ എല്ലാ തരത്തിലുമുള്ള അറിവുകൾ കൊടുത്തുകൊണ്ട് ഭാവിയിൽ ഒരു കാർഷിക രംഗത്തുള്ള വലിയൊരു മാറ്റം അല്ലെങ്കിൽ പുതിയ ആളുകൾ കർഷകത്തേക്ക് എല്ലാ കാര്യങ്ങളും ഒരു കാരണവശാലും ഒരു കർഷകർ ഒരു ദാരിദ്ര്യത്തിലല്ല അല്ലെങ്കിൽ കർഷകർക്ക് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് അവരുടെ പ്രോഡക്റ്റ് വാല്യൂ ആഡഡ് പ്രോഡക്റ്റാക്കി നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തിക്കുവാൻ ഈ കമ്പനി വഴി ഭാവിയിലേക്ക് തുറക്കുന്നതിനുള്ള അതിനുള്ള ഒരു വാതായനമായിട്ടാണ് ഓരോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയും പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ നമുക്കറിയാം ഈ നമ്മുടെ സ്പൈസ് ലാൻഡ് ഫാർമർ പ്രൊഡ്യൂസ് കമ്പനി നമുക്ക് കിട്ടിയ രജിസ്ട്രേഷൻ കിട്ടിയപ്പോൾ തന്നെ ജൂൺ മാസമാണ് ഈ മാസം. അപ്പോൾ തന്നെ കോവിഡിൻ്റെ അധ്യക്ഷമായിരുന്നു. നമുക്ക് പല കാര്യങ്ങളും വേണ്ട സ്പീഡിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല. പിന്നാണെങ്കിലും മീറ്റിംഗ് വെച്ചു. നമുക്കറിയാം ഏറ്റവും കൂടുതൽ വേണ്ട 50% ടി പി ആർ ആണ് തൊടിയുടെ ഭാഗത്തുനിന്നാണ് പറയുന്നത്. പത്രത്തിലെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന ആളുകളെല്ലാം എത്താൻ പറ്റിയില്ലെങ്കിലും പലരും നമ്മളിന്ന് ഓൺലൈനായിട്ട് ഈ ഒരു ക്ലാസ് ഇവിടെ വിടുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ എല്ലാ എഫ് എ ജി ഗ്രൂപ്പുകളിലേക്കും അതൊക്കെ എത്തിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇനിയുള്ള ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായ രീതിയിൽ നമ്മുടെ ഓരോ എഫ് എ ജി ഗ്രൂപ്പിലേക്കും ചെന്നുകൊണ്ട് അവർക്ക് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റായിട്ട് നമ്മൾ സ്പൈസസ് ആണുള്ളത്. ഇപ്പം നമുക്കറിയാം കുരുമുളക്, മഞ്ഞൾ, ജാതി അങ്ങനെയുള്ള ഓരോ പ്രോഡക്റ്റിൻ്റെയും വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആക്കുവാനും അത് ഏത് രീതിയിൽ അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ ഇവിടെ ക്ലാസ്സുകളെടുക്കും. നമുക്ക് ഭാവിയിലേക്ക് തൊടുപുഴ മേഖലയിൽ വലിയ രീതിയിൽ സ്പൈസ് ലാൻഡ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ പ്രവർത്തനം വഴി നമുക്ക് നല്ല രീതിയിലുള്ള ഒരു അഭിവൃദ്ധി നമ്മുടെ സമാജത്തിലേക്ക് സമൂഹത്തിലേക്ക് കർഷകരിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ ഈ ഒരു സംഘടന കൊണ്ട് നമുക്ക് സാധിക്കണം. അതിനെല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വന്ദേ മാതരം. ശ്രീ പത്മഭൂഷൺ, ശ്രീ കൃഷ്ണകുമാർ, ഡോക്ടർ ജോൺസ് കരിയർ, എൻ്റെ മുമ്പിലുള്ള കർഷക സുഹൃത്തുക്കളെ എല്ലാവരും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഈ ട്രെയിനിങ് പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇതൊരു പ്രസംഗത്തിൻ്റെ ഒരു സമയം അല്ലാത്തതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ലോകത്തിലാദ്യമായിട്ട് ഡബിളിംഗ് ഫാമേഴ്സ് ഇൻകം, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഭരണാധികാരി മുമ്പോട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പത്മഭൂഷൺ പറഞ്ഞ പോലെ തന്നെ ഈ 10,000 ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾ എന്നുള്ള ആശയം ഇന്ത്യയിൽ ഉയർത്തിരുകയും അതിനുവേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. കമ്പനികൾ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ 10,000 കമ്പനിക്ക് വേണ്ട പണം ഒക്കെ തന്നെ ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുണ്ട്. ധാരാളം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രഖ്യാപിച്ച എല്ലാ ആനുകൂല്യത്തിനുള്ള പണവും സർക്കാർ അതിനുവേണ്ടി ഐഡന്റിഫൈ ചെയ്ത പണം മാറ്റിവെച്ചിട്ടുണ്ട്.
NCDC APKN atrain toga NCDC kim nabadne APKN toga nabadne AP chellam. Yana ini detailsnya kondo punil. Yana pernah. Sirkar penyayaan company perkaya bikin bol. Adine andakka kairingel beno. Adilan cian tiri manisutu. Nyangal CBB orang orang lek. India le ur CBB kita orang peramal di ibu tanjung company ana. Oke, itu tentang company itu. Nampol, walaupun senosho orang, ini adalah peribadi kita untuk berhubung. Kasihan lek, kurdel teknologi itu kia. Kasihan lek, kurdel arif itu kia. Anu lana, nyangal kondisi kita, keadaan kita dunia itu jangan semacam ini kita. Entah kita berani atau tidak, kita ada banyak suggestions. Nampol, taranam ini matra mani sebenarnya berani anu lalu. Ipo perdana bahagian dari kelas anu lalu kita, jangan berada di dunia ini baru. Enna asam sila beri kita beri. Namaskar. Nampol kita anda. Mupatti muairi itu menurutnya ada kode riba. Nampaknya itu pelajar kau ariu nari illa. Yang naulat itu nanti. Ini ada pasangan jualan company kelingin. Ini suganda banjiran gelum. Orang Thailand satu kaitu beri jadul. Orang kode serba. Pelajar nampaknya karshagar. Adine satu asahatnya pelajar ariu nila. Itu orang farm producer company kelala untuk jam betul lenggelum. Adine cila information nampaknya. Jangan nengel kubur pada nolat harne lani ada paren. Pine, nama le Kerala tu ni atom ni le sewenda ni ane kurumulaga nama le pada nara airiti monor tanna ane kajinya barisan kaitu mele anu itu naapatnya alu gude, bahasa India ni atom gule kaitu mele jadi batel mula, ar lachati airita nyur tan, ada Andhra ille Gundur ni barisan uris salam matra, abdite ande lacham hektar ni cehin ni batel mula, apa ar batel mula tu ane kaitu mana jadi, 4 lakshati 5000 ton kaitu mana jadi, 6000 itu 9000 itu ratus ribu cuka, 1 lakshati 1500 ton, 1500 ton, manjal 1 lakshati 1500 ton, 1600 ton, pinne, nama laga bintulu beri kita cumin jiraga, pada Rajasthan, Gujarat, selle, itu mila, nama laga bintam, nama laga beraya rendah, nama laga swanda jenengal agre ni, anu beraya novel. Rajasthan, Gujarat oke, ini jiragam penggerak kultivasi. Jadi anda itu tanya ayam, ekor salat jiragat ini ok kerjaan. Tapi jiragam, dandi lusut itu no tempat ini ayam tan. Pinne mint produk seperti itu dengan tulasi ayam. Adanya itu tiada ayam itu 900 tan. Yang baru jual kari powder paste, spice oil, sendal liur, sinse. Tapi kita malu sebunda wajan ayam. Kurumulai lekukan. Kurumulai ini, kita malu sahara na ulikin dada. Sukunda benda nengal raja, king of spices. Porame karutta pandan nembeli kiaran. Karutta pandan nembeli kiaran itu adalah karena, mati allah sukunda benda nengal yang boleh. Kita malah satu pandan nere sadawan jalan suturudi. Airtight container le stoke ini dalah. Ektra wajah mana le stoke ia untuk sukunda benda. Apa sahaja malah balapan. Kita malah nere jauh stoke ia tu nana pupel oke berde. Serikim stoke ini dalah. Namuk ektra wajah mana langan untuk sukunda. Baki undinu apa jalan. Kita malah cukup ke stoke ini dalah. Aduh vacuum condition lalenggil le. Cukup le kuti al pergi juga. Manjal lalenggil le kuti pergi juga. Karo patah ini lalum loju adu kalau itu untuk shelf life untuk. Nale Kurunmalah itu matra, nama lal neer juga orang kiri ipainan. Ini dah nedengan dah, urip kerjaan urip tu. Enggaknya ipainan dah sedawaan ariu. Yang lal, lalum, yang lal mesin lalol. Adinem nama lal urip samudhan urip. Nama lal beli kerjaan, ane ke terceh itu moisture meter urip jamujiya. Ilinggil le, nama lal kurunmalah katicchal poten da portal perlu. Adah itu, nama lal itu orang yang kerja, nalosu orang yang kerja. Tikkan portial, alartha ipainan dah sedawaan urip moisture alat dalam shonda. Pine kurunmalah ini. Urip bod, ya nengal orang tuh kerja, jangan berkeida. Ia Bharatiya Sunda bela kebesaran gender tinna. Ia sar shakti itu beranjit. Fahito torai prajurit yang kerja orang leh enamana. Pine Sri Gara, Chopagara, Karimunda itu beranah. Teva itu beranjit. Fahito torai field dollaran solo enamana. Pine Girimunda, high elevation le krisya. Malabar Excel, enah tu oil oil orang senam high ya ana. Panjami powernam ini nematode ini ok dari itu perwatakan garis bola variety ane. Kuda ada Kerala, Karshike Sarovela Shala develop beda variety ane. Panjur 1, 2, 3, 4, angan 9, panjur 9 variety orang orang. Nampol bola berikan nampol panembra agar ada jadi ane nampol ini ekocik keri. Ada satu arah modal 1 musim ada 30 musim nampol parice ada medice warna ki angan nampol ada paki itu bikin. Apo ini Nampol ipam inna nampol le, urip fokusin orang le, value addition le, mulai berthana orang le, orang
ഉൽപ്പന്നത്തിനനുസരിച്ച് നമ്മൾ ഈ ഹാർവസ്റ്റിംഗ് ഷെഡ്യൂൾ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പം വെള്ളയൊരു സാറിനോട് പറയായിരുന്നു, ഉദാഹരണത്തിന് വൈറ്റ് പേപ്പർ വെള്ളക്കുരുമുളക് നമുക്ക് വീട്ടിലും ചെയ്യാം. ഉള്ളി തിങ്ങീസ് അത് കുരുമുളക് നോർമലായിട്ട് മൂത്ത് പഴുത്ത കുരുമുളക് നമ്മൾ വേർതിരിച്ച് 8 ദിവസം വെള്ളത്തിലിട്ടാൽ നമുക്ക് ഒരു കാര്യമായ എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് വെള്ളക്കുരുമുളക് ഉണ്ടാക്കാം. എന്നാൽ മറ്റ് മെത്തേഡും ഉണ്ട്, അത് അതിലേക്ക് നമ്മൾ വരും വരാം. പിന്നെ നമുക്കറിയാവുന്ന കറുത്ത കുരുമുളക് 1-2 മണി പഴുത്ത് കഴിയുമ്പോൾ നമ്മളത് പറിച്ച് ഉണക്കിയെടുക്കുന്നു. പിന്നെ 4-5 മാസം അല്ലെങ്കിൽ 5.5 മാസമൊക്കെ മൂപ്പുള്ള കുരുമുളക് നമുക്ക് ഉപ്പിലിട്ട് ക്യാനിലോ അല്ലെങ്കിൽ കുപ്പിയിലോ ഒക്കെ സൂക്ഷിക്കുന്ന ഉപ്പിലിട്ട പച്ചക്കുരുമുളകുണ്ട്. പിന്നെ കുരുമുളക് നമുക്ക് വേണമെങ്കിൽ പച്ച അവസ്ഥയിൽ തന്നെ തിളപ്പിച്ച് ഉണക്കാം. അതിന് ഏകദേശം ഒരു 15 ദിവസം മുമ്പേ വിളവെടുക്കണം. ഒലിയോറസിനും ഓയിലിനും അന്നേലും നമ്മൾ ഈ 15-20 ദിവസം മുമ്പേ വിളവെടുക്കണം. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളെ വരും പറയാം. പിന്നെ കുരുമുളക് നിങ്ങൾ പലരും അറിയാവുന്ന പോലെ ചവിട്ടി മെതിക്കുകയായിരിക്കാം പലരും ചെയ്യുന്നെങ്കിലും അതിനും ഒത്തിരി മെഷീൻസ് ഇപ്പോൾ ഉണ്ട്. അതായത് ഇത് നമ്മൾ നോക്കിയറിയാം, 400 കിലോ ഒരു മണിക്കൂറിൽ കാര്യമായ ഡാമേജ് ഇല്ലാതെ മെതിക്കാൻ കഴിയുള്ള മെഷീനുണ്ട്. ഒരു ആന്റണി എന്ന് പറഞ്ഞൊരാൾ ഡെവലപ്പ് ചെയ്ത 800 കിലോ ഒരു മണിക്കൂറിൽ. പിന്നെ ബാംഗ്ലൂരിലെ ഒരു കമ്പനി 1200 കിലോ ഒരു മണിക്കൂറിൽ മെതിക്കാവുന്ന മെഷീൻ. അങ്ങനെ ഒരുപാട് മെഷീൻ. ഈ മെഷീനിൽ നമ്മൾ മെതിക്കാൻ നോക്കുമ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, പഴുത്ത കുരുമുളകിൻ്റെ തൊലി അധികം നഷ്ടപ്പെടരുത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ത്രഷർ എന്ന് പറഞ്ഞാൽ 5%, നമ്മൾ ചവിട്ടി വെച്ചാലും കുറച്ച് തൊലി പോകും, അതിൽ കൂടുതൽ തൊലി പോകാതെ കിട്ടുന്ന മെഷീനാണ് അത്. അപ്പം അതൊക്കെ ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഈ ഇത്തരം ത്രഷറിങ് യൂണിറ്റൊക്കെ. പിന്നെ ഈ ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം, നമുക്ക് കുരുമുളക് പച്ചയ്ക്ക് നമ്മൾ പറിച്ച് വെയിലത്തിട്ട് ഉണക്കുമ്പോൾ അതിനകത്തൊരു രാസപ്രവർത്തനം കൊണ്ടാണ് കറുപ്പ് നിറം വരുന്നത്. അത് ഓൾറെഡി ബോംബെയിലെ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. പോളിഫിനോളൈസ് എന്ന് പറഞ്ഞ ഒരു രാസ കോമ്പൗണ്ടിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഈ കുരുമുളകിൽ കറുപ്പ് നിറം വരുന്നത്. അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ രാസപ്രവർത്തനം നടക്കും. പക്ഷേ നമ്മളിലെ നമ്മൾ പലപ്പോഴും ഉണക്കുന്ന സ്ഥലത്ത് ഒരു 45-50 ഡിഗ്രിയൊക്കെ വരുള്ളൂ. പക്ഷേ അതൊരു 70 ഡിഗ്രിയൊക്കെ ചൂടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അകത്തെ വാക്സ് പുറത്തു വന്ന് ഒരു നല്ല കറുപ്പ് നിറം കിട്ടും. അതിനാണ് ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. ഈ കറുപ്പ് നിറത്തെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്ന ടെക്നിക്കാണ്. അപ്പോൾ അത് എന്നോട് നെടുങ്കണ്ടത്തെ ആ കർഷകർ പറഞ്ഞത്, അവർ പറിച്ചിട്ട് ഒരു ആദ്യത്തെ ദിവസം അവർ പോളിത്തീൻ കവറിൽ പൊതിഞ്ഞങ്ങിടും, എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം അവർ വെയിലത്ത് ഉണക്കുള്ളൂ. അപ്പോഴത്തേക്കും ആ ബ്ലാഞ്ച്, കാരണം അല്ലാതെ 1 കിലോ ചൂടുവെള്ളത്തിലൊക്കെ പഴയ പോലെ മുക്കാൻ ഉള്ള ലേബറിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ട് ആരും ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെ മുക്കിയാൽ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ കുറച്ചുകൂടെ കറുപ്പ് നിറം കിട്ടും. പക്ഷേ പലപ്പോഴും അതിൻ്റെ ലേബറും അങ്ങനെയൊക്കെ ഉള്ള ആലോചിക്കുന്നുണ്ട്. ഇപ്പം പലരും കർണാടകത്തിലെ ചിക്കമംഗളൂരും അവരങ്ങനെ ചെയ്യുന്നത്. കുരുമുളക്, പച്ച കുരുമുളക് പോളിത്തീൻ കവറിൽ പൊതിഞ്ഞ് ആദ്യത്തെ ദിവസം വെയിലത്തിടും. അപ്പോൾ അതിന് ആ ഒരു ചൂട് കൊണ്ട് കുറച്ചൊരു ബ്ലാഞ്ചിങ് എഫക്റ്റ് കിട്ടും. പിന്നെ അവരത് ഉണക്കും. അപ്പോൾ അതിന് കറുപ്പ് നിറം കുറച്ചുകൂടെ കിട്ടും. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞു, കർണാടകത്തിലാണ് ഇത് കൂടുതൽ ചെയ്യുന്നത്. ചിക്കമംഗളൂരൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുരുമുളക് നമ്മുടെ കേരളത്തിലിപ്പം ഈ ഒരു 60,000 ടണ്ണൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. ഒരു കാലത്ത് നമ്മളായിരുന്നു ടോപ്പ്. ഇപ്പം കർണാടകത്തിലെ ചിക്കമംഗളൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര എസ്റ്റേറ്റുകൾ, ഭയങ്കര കൃഷിയാണ്. അവിടെ ഞാൻ പോയ ചിക്കമംഗളൂർ, അവിടെ ബ്ലാക്ക് ഗോൾഡ് ലീഗ് എന്ന് പറഞ്ഞ, അതായത് ബ്ലാക്ക് ഗോൾഡ് എന്ന് പറഞ്ഞാൽ കറുത്ത പൊന്ന്, ബ്ലാക്ക് ഗോൾഡ് ലീഗ് എന്ന് പറഞ്ഞ കുരുമുളക് കർഷകർക്ക് വലിയ അസോസിയേഷനുണ്ട്. ഇപ്പം നിങ്ങൾ ഈ FPO ചെയ്യുന്ന പോലെ അവരെന്നെയൊക്കെ വിളിച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കുകയും കർഷകരുടെ അവർ എല്ലാ മാസവും അവർ വെറുതെ കർഷകരെ കൂടും, കൂടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ, എക്സ്പോർട്ടിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ കുരുമുളകിൻ്റെ വില കൂടാത്തത് പലരും, കാരണം വിയറ്റ്നാം ഒരു വർഷം ഉണ്ടാക്കുന്നത് 200,000 ടൺ കുരുമുളക്. ഈ 200,000 ടൺ കുരുമുളക് പല വഴിക്കൂടെ, ശ്രീലങ്ക വഴി ഒക്കെ ഇന്ത്യയിലെത്തുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ കുരുമുളകിൻ്റെ വില കാര്യമായിട്ട് ബാധിക്കുന്നത്. കാരണം അത് ഈ പ്രോസസ്, ഞാൻ മുമ്പ് പറഞ്ഞ പ്രോസസ്സിങ് ഇൻഡസ്ട്രിക്കാരത് വരുത്തുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ, അതിന് ശരിക്കും കർണാടകത്തിലെ ഫാർമേഴ്സ് ഇടപെട്ട കാരണം, കഴിഞ്ഞ വർഷം ഒരു കണ്ടീഷൻ ഗവൺമെൻറ് വെച്ചായിരുന്നു, ആരെങ്കിലും ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 500 രൂപ ആ വിലയായിട്ട് അടയ്ക്കണം, ഇറക്കി കുരുമുളക്. അങ്ങനെ വന്നിട്ട് ഇമ്പോർട്ട് കുറച്ച് കുറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഹൈക്കോടതി സ്റ്റേ വാങ്ങിച്ച് അത് വീണ്ടും പഴയ പോലെ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ കുരുമുളക് നമ്മൾ സാധാരണ വെയിലത്തിട്ട് ഉണക്കി, ഞാൻ പറഞ്ഞ പോലെ 10 മുതൽ 12% ജലാംശമാണ്. അപ്പോൾ അതിനും ഇപ്പോൾ വെയിലത്തിട്ട് ഉണക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ കൊപ്ര ഉണക്കുന്ന ടണൽ ഡ്രയർ പോലെയൊക്കെയുള്ള സംവിധാനമുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് ഈ ടണൽ ഡ്രയറിൻ്റെ ഒക്കെ ഗുണമെന്ന് പറഞ്ഞാൽ, ഞാനീ പറഞ്ഞ പോലെ ഒരാൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്, ഇതുപോലെ ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയൊക്കെ അങ്ങനെ ചെയ്താൽ സ്ഥലമുണ്ടെങ്കിൽ, ഇതിൻ്റെ ഗുണം നമ്മൾ വൈകുന്നേരം കുരുമുളക് വാരി എടുക്കണ്ട, അതിനകത്ത് തന്നെ നമുക്കിടാം. ഒരു 18 25 മണിക്കൂർ കൊണ്ടൊക്കെ കുരുമുളക് ഉണങ്ങി കിട്ടും. അപ്പോൾ അതിനകത്ത് പ്രാണി വരികയല്ല, നനവ് വേണ്ട, വൈകുന്നേരം വാരാൻ നിൽക്കേണ്ട, അങ്ങനെയൊക്കെയുള്ള സംവിധാനമുള്ള
ഈ ടണൽ ഡ്രയർ ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ കുരുമുളക് ഈ ഉണക്കുമ്പോഴേ അതിനകത്ത് തിരിയുടെ മണികൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വേർതിരിക്കേണ്ടതായിട്ടുണ്ട്. അത് പലപ്പോഴും ഇപ്പം നെടുങ്കണ്ടം ഭാഗത്തൊക്കെ അവരെല്ലാം പുറ്റടിയിൽ അങ്ങനെയുള്ള സംവിധാനമുണ്ട്, പക്ഷെ എല്ലായിടത്തും അങ്ങനെ ഇല്ല. അപ്പം ഈ ഗ്രേഡിങ് ഒരു വലിയ അളവ് വരെ വില കൂടുതൽ കിട്ടാൻ നല്ലതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ മൾട്ടിപ്പിൾ സീവ് കം എയർ ക്ലാസിഫൈഡ് ടൈപ്പ് ഓഫ്, അതായത് നമുക്ക് ഒരേ സമയം വൃത്തിയാക്കുകയും അതേപോലെ ഗ്രേഡ് ചെയ്യുകയും ചെയ്യാവുന്ന മെഷീനും ഇപ്പം അവൈലബിളാണ്. ഇതിപ്പോൾ ഇതിനകത്ത് ഒരു ഏറ്റവും ഇടത്തു വശത്തുള്ളത് പിൻഹെഡ്സ്, ചെറിയ ചെറിയ മണികൾ മാറ്റാനുള്ളതാണ്. മാനുവൽ ഗ്രേഡിങ് അത് ചെയ്യാനുള്ളതാണ്. ഇത് ഈ സ്പൈറൽ സെപ്പറേറ്റർ, അതുകൂടെ നമുക്ക് പല ഗ്രേഡായിട്ട് മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് മറ്റേ അതിനകത്ത് മെറ്റൽ ഉണ്ടെങ്കിൽ മാറ്റാം, അതിനൊക്കെ മെഷീൻ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ കുരുമുളകിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് അക്മാർക്ക് ഒരുപാട് ഗ്രേഡുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 21 ഗ്രേഡുണ്ട്. അതിൽ പലതും നമ്മൾ കാരണം അത് വലിയ വലിയ പ്രോസസ്സേഴ്സ് അത് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രേഡാണ് തെല്ലിച്ചേരി ഗാർബിൾഡ് സ്പെഷ്യൽ എക്സ്ട്രാ ബോൾഡ്. തെല്ലിച്ചേരി ഗാർബിൾഡ് സ്പെഷ്യൽ എക്സ്ട്രാ ബോൾഡ്, മറ്റേ തെല്ലിച്ചേരി ഗാർബിൾഡ് എക്സ്ട്രാ ബോൾഡ്. തെല്ലിച്ചേരി ഗാർബിൾഡ് സ്പെഷ്യൽ എക്സ്ട്രാ ബോൾഡ് എന്ന് പറയുന്നത് 4.8 mm സൈസുള്ള മണികൾ, അതായത് നമ്മളൊരു അരിപ്പേൽ, അതിന് പ്രത്യേക മെക്കാനിക്കൽ സീവാണ്, ആ അരിപ്പേല് ഓട്ട ഒരു 4.8 mm അത് റീറ്റെയിൻ ചെയ്യുന്ന അരിപ്പയാണ്. അപ്പോൾ അതാണ് തെല്ലിച്ചേരി ഗാർബിൾഡ് സ്പെഷ്യൽ എക്സ്ട്രാ ബോൾഡ്. പഴയ ഒരു ഗ്രേഡാണ്, കാരണം പണ്ട് നമ്മുടെ കുരുമുളകിൻ്റെ ഒക്കെ മാർക്കറ്റ് ഈ തെല്ലിച്ചേരിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും ആ ഗ്രേഡ് അങ്ങനെ കിടക്കുന്നത്. ഇപ്പം അവർ അക്മാർക്ക് തന്നെ ആ ഗ്രേഡിൻ്റെ ഒക്കെ പേര് മാറ്റിയിട്ടുണ്ട്, അതിലേക്ക് വരാം. പിന്നെ തെല്ലിച്ചേരി ഗാർബിൾഡ് എക്സ്ട്രാ ബോൾഡ്, തെല്ലിച്ചേരി ഗാർബിൾഡ്, ഗാർബിൾഡ് എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി ഒരേ സൈഡാക്കി എന്നുള്ളതാണ്. പിന്നെ മലബാർ ഗാർബിൾഡ് നമ്മുടെ കരിമുണ്ടെ ഒക്കെ വരുന്നതാണ്, ഏകദേശം 3.2, 3.8 സൈസുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രേഡ് ചെയ്താൽ ഇത് ഒരു മാനുവലായിട്ട് നമുക്ക് ഗ്രേഡ് ചെയ്യാവുന്ന ഒരു മെഷീനാണ്. ഇത് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ള മെഷീൻ. മാനുവലായിട്ട് നമുക്ക് ഒരു ഹോപ്പറിൽ ഇട്ട് കൊടുത്ത് നമുക്ക് പല ഗ്രേഡായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഒരു മൂല്യവർദ്ധനവ് വരുത്താം. നമ്മിപ്പോൾ പറഞ്ഞ പോലെ അക്മാർക്കിപ്പം മെയിനായിട്ട് രണ്ട് സ്റ്റാൻഡേർഡ് അവരിപ്പം ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് സ്പെഷ്യലും മറ്റേത് സ്റ്റാൻഡേർഡുമാണ്. അപ്പോൾ ഈ സ്പെഷ്യലിലുള്ള ഒരു പ്രത്യേകത, അതിൻ്റെ ബൾക്ക് ഡെൻസിറ്റി 490 g/L, സ്റ്റാൻഡേർഡിൽ 470. എന്താണ് ബൾക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ ഓർക്കുന്നുണ്ടാവും, ലിറ്റർ ഫ്ലാസ്ക്, ഒരു ലിറ്റർ ഫ്ലാസ്കിൽ കുരുമുളക് നിറച്ചിട്ട് അതിൻ്റെ തൂക്കം നോക്കിയാൽ ആ തൂക്കമാണ് ലിറ്റർ വെയിറ്റ് എന്ന് പറയുന്നത്. അത് മിനിമം 490 g എങ്കിലും ഉണ്ടെങ്കിലാണ് സ്പെഷ്യൽ ഗ്രേഡ്, 470 g ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഗ്രേഡ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് നമ്മളുടെ പല വെറൈറ്റീസ് നമ്മൾ നോക്കിയാൽ, ഗിരിമുണ്ട, ശക്തി, മലബാർ എക്സൽ, പഞ്ചമി, പന്നിയൂർ എന്നൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം 492 മുതൽ ഏതാണ്ട് 596 വരെ, ശ്രീകര എന്ന് പറഞ്ഞ വെറൈറ്റിക്ക് 500, അതായത് നമ്മളുടെ മണിക്ക് വലിപ്പം കുറവാണ്, ബൾക്ക് ഡെൻസിറ്റി കൂടുതൽ, ലിറ്റർ വെയിറ്റ് കൂടുതലായിരിക്കും. കർണാടകത്തിൽ ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. കാരണം കർണാടകത്തിലെ ഫാർമേഴ്സ് പറയുന്നത് ഈ അവരെല്ലാം നമ്മളെപ്പോലല്ല, 10-20 സ്ഥലത്താണ്, അവിടെ കുരുമുളകും കോഫിയുമാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും 10-20, 30 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ അവർ ഇത് വിൽക്കാൻ ചെല്ലുമ്പോൾ ഈ കച്ചവടക്കാർ ഇതിന് ലിറ്റർ വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞ് പലപ്പോഴും വില കുറയ്ക്കും. അതുകൊണ്ട് അവർ ഈ ലിറ്റർ വെയിറ്റ് ഫാർമേഴ്സ് തന്നെ അവരുടെ ഫീൽഡിൽ മെഷർ ചെയ്യാനായിട്ട് അവർ ഇങ്ങനെയുള്ള ഫ്ലാസ്കും അതിൻ്റെ തൂക്കമെടുക്കാനുള്ള ബാലൻസും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് ഒന്ന് രണ്ട് കർഷകർ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ, പക്ഷേ എനിക്കൊന്ന് ഇടുക്കി ഭാഗത്തൊന്നും അങ്ങനെ ഒരു പ്രത്യേക വില വ്യത്യാസം ലിറ്റർ വെയിറ്റിൻ്റെ അനുസരിച്ച് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ കർണാടകത്തിൽ അതൊരു വലിയ ഇഷ്യൂ ആണെന്നാണ് ചിക്കുമംഗ്ലൂരുള്ള ഫാർമേഴ്സ് പറയുന്നത്. പിന്നെ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടൊരു കാര്യം, ഞാൻ പറഞ്ഞ പോലെ 2018 ഒരുപാട് കുരുമുളക് ബോംബെ പോർട്ടിലേക്ക് വന്നു. അങ്ങനെ കർഷകർ പരാതിപ്പെട്ട കാരണം റവന്യൂ ഇൻ്റലിജൻസ് അത് ആ സാമ്പിൾ പിടിച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവന്ന് അത് പരിശോധിക്കാൻ പറഞ്ഞു. അങ്ങനെ പരിശോധിച്ചപ്പോൾ വിയറ്റ്നാമിൽ നിന്ന് വന്ന കുരുമുളകിന് എല്ലാം, ഏതാണ്ട് ചിലതിനൊക്കെ 611, 659 ലിറ്റർ വെയിറ്റ് ഉണ്ട്. അതിനകത്ത് ചിലതിനൊക്കെ 2% ഓയിലുണ്ട്, 8.6% ഈ ഒലിയോറസൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലായനി ഉപയോഗിച്ച് ഒരു കുരുമുളകിൻ്റെ സത്ത് വേർതിരിക്കുന്നതാണ് ഒലിയോറസൻ എന്ന് പറയുന്നത്. പൈപ്പറിൻ എന്ന് പറയുന്നതാണ് കുരുമുളകിൻ്റെ എരിവ് തരുന്ന ഘടകം. ഇതൊക്കെ മെഷർ ചെയ്തിട്ടാണ് എക്സ്പോർട്ടേഴ്സ് കയറ്റുമത്. നമ്മളിപ്പം നിങ്ങളൊക്കെ ആരെങ്കിലും എക്സ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്പൈസസ് ബോർഡിൻ്റെ ക്വാളിറ്റി ലാബുമായിട്ട് രജിസ്റ്റർ ചെയ്ത്, നിങ്ങളുടെ ഫാർമ പ്രൊഡ്യൂസർ കമ്പനി രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്കും വേണമെങ്കിൽ എക്സ്പോർട്ടറായിട്ട് വരാം. അപ്പോൾ അവർ ചിന്തിക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് ആവശ്യത്തിന് പ്രൊഡ്യൂസ് ഉണ്ടാവണം. അപ്പോൾ അന്നേരം അവർ തന്നെ ഈ പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ബൾക്ക് ഡെൻസിറ്റി എല്ലാം മെഷർ ചെയ്ത് തരും.
അങ്ങനെ നമ്മൾ ചെയ്തപ്പോൾ വേറൊരു ലോട്ട് ശ്രീലങ്കൻ ടൈപ്പാണ്. ഈ ശ്രീലങ്കൻ ടൈപ്പിൽ നിങ്ങൾ നോക്കിയറിയാം ബൾഡൻസിറ്റി അത്ര കൂടുതലല്ല, ഏതാണ്ട് 558-586 വരെയാണ് എങ്കിലും പക്ഷെ അതിൻ്റെ എല്ലാം തൈലവും സത്തും വളരെ ഹൈയാണ്. കാണാൻ പ്രയാസമുണ്ടോ? ആ അതാ അതിൻ്റെ സ്ക്രീൻ ആ ടൈപ്പായിട്ട് തെളിച്ചോ ഇല്ലല്ലേ. കാണോ കാണോ? ആ എന്നാ പിന്നെ കുഴപ്പമില്ല. ആ അപ്പോ ഈ ശ്രീലങ്കയിൽ ഒരു പ്രത്യേകതയുണ്ട് കുരുമുളകിന്റെ വിളവെടുപ്പിൽ. അതായത് ശ്രീലങ്കയില് നിങ്ങളുടെ തോട്ടത്തിലെ കുരുമുളക് വേറെ ആൾക്കാർ പറിച്ചുകൊണ്ട് പോകും. അതായത് ഭയങ്കര മോശമായി വിളവെടുപ്പ് സമയത്ത്. അപ്പൊ നമ്മളിപ്പം നമ്മുടെ തോട്ടത്തിൽ കുരുമുളക് പഴുത്ത് ഉണങ്ങിക്കിടന്നാലും ആരും ഒന്ന് പറിച്ചുകൊണ്ട് പോയാൽ. പക്ഷെ ശ്രീലങ്കയിൽ ഒരു തോട്ടത്തിൽ കുരുമുളക് മൂപ്പായത്ത് കിടന്നാൽ വേറെ ആൾക്കാരും ഒന്ന് പറിച്ചുകൊണ്ട് പോയി വിൽക്കും. ആ ഒരു തെഫ്റ്റ് പല പല കാലമായിട്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് എല്ലാ കർഷകരും ഏതാണ്ട് 80% കർഷകരും മൂപ്പെത്തുന്നതിന് മുമ്പ് കുരുമുളക് പറിച്ച് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി വിൽക്കും. ഇതിനൊരു ദോഷമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലിറ്റർ വെയിറ്റ് കുറവായിരിക്കും, തൂക്കം കുറവായിരിക്കും. പക്ഷേ കമ്പനിക്കാർ ഭയങ്കര ഹാപ്പിയാണ്. ആര്? പ്രോസസ്സിങ് കമ്പനിക്കാർ. കാരണം അവർക്ക് ഇതിൽ നിന്നല്ല ഇപ്പോഴത്തെ കണ്ടില്ലേ 12% ഒലിവറസിനാണ്. അപ്പോൾ അത്രയും ഒലിവറസിൻ വേഗം കിട്ടും, പക്ഷേ കർഷകന് കിട്ടുന്ന വില കുറവാണ്. ഇപ്പം നമ്മുടെ എറണാകുളത്തുള്ള പ്ലാന്റ് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞ കമ്പനി ശ്രീലങ്കയിൽ തന്നെ ഒരു യൂണിറ്റ് കിട്ടും. കാരണം ഇവിടെ വരെ കൊണ്ടുവന്ന് ചെയ്യണ്ടല്ലോ, നേരെ അവിടുന്ന് കർഷകരുടെ തോട്ടത്തിൽ നിന്ന് തന്നെ വാങ്ങിച്ച് അവർ പ്രോസസ്സ് ചെയ്യാണ്. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് അതിനെ തടസ്സപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്കും ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒന്നോ രണ്ടോ പേർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ രീതിയിലുള്ള തന്നെ. പക്ഷേ ഈ ഒലിയോറസിൻ ഓയിൽ കമ്പനികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏതാണ്ടൊരു 5 crore മേലെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. പക്ഷേ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഇപ്പം നിങ്ങളുടെ ചെറുപ്പക്കാർ അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് പോലെ ഒക്കെ ചിന്തിക്കുന്നുണ്ട്. അതും അതിന് CFTRI അങ്ങനെയുള്ള ഏജൻസി അതിൻ്റെ സർട്ടിഫിക്കറ്റും പ്രോജക്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിത്തരും. അപ്പോൾ അങ്ങനെ അതിനകത്ത് പക്ഷേ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് കുരുമുളക് മാത്രമല്ല മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും നമുക്ക് സത്തുണ്ടാക്കാം. അപ്പോൾ അതിനെക്കുറിച്ചും നിങ്ങൾ ഞാനൊരു അവയർനെസ് തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മളുടെ പല സുഗന്ധ പല വെറൈറ്റീസ് നമുക്ക് ഉള്ളതിൽ സാധാരണ കേരളത്തിലുള്ള ഒരു പൈപ്പറിനും ഒലിയോറസിനുമാണ്. പിന്നെ ഞാനൊരു പരീക്ഷണം നടത്തിയത് 1 crore എന്ന് പറഞ്ഞ കുരുമുളക് കാസർഗോഡ് മുതൽ ഏതാണ്ട് 11 ലൊക്കേഷനിൽ നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഹയർ എലിവേഷനിൽ അതിന് ശരിക്കും പറഞ്ഞാൽ അതായത് പാമ്പാടും പാറ പിന്നെ നമ്മൾ പേച്ചിപ്പാറയൊക്കെ അതിനകത്ത് ബൾഡൻസിറ്റി കൂടുതലായിട്ടാണ് കണ്ടത് നമ്മുടെ മറ്റേ സമതല പ്രദേശങ്ങളൊക്കെ ഏറെ. പിന്നെ ബൾഡൻസിറ്റിയും കൂടുതലാണ് അതിൻ്റെ ഒലിയോറസിന് അങ്ങനെയുള്ള സ്ഥലത്ത് ഹൈയാണ്. ടോട്ടൽ ഫിനോൾസ്, ഈ ടോട്ടൽ ഫിനോൾസ് എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സുഗന്ധവ്യഞ്ജനത്തിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന അടിസ്ഥാന ഘടകം. അപ്പോൾ അത് മെഷർ ചെയ്താൽ അറിയാം ആ സുഗന്ധവ്യഞ്ജനത്തിൽ എത്ര ഒലിയോറസിൻ ഓയിലൊക്കെ ഉണ്ടാകും എന്നൊക്കെ. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിയറ്റ്നാമിന് ആവറേജ് 2% ഓയിൽ, ശ്രീലങ്കൻ 1 crore, പിന്നെ പെരുവണ്ണാമൊഴി 1 crore സ്റ്റേഷൻ, അങ്ങനെയുള്ള ലൊക്കേഷൻ അനുസരിച്ചും ഇതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓൾറെഡി പല കമ്പനീസും ശ്രീലങ്കയിൽ തന്നെ യൂണിറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ കർഷകർക്ക് വളരെ കുറച്ച് പ്രൈസ് കിട്ടുന്നുള്ളൂ. ഞാൻ രാവിലെ വന്നപ്പം മുരളീധരൻ സാറിനോട് പറയാറുണ്ട്, നമ്മുടെ ഞാൻ 2018 പീരി നമ്മുടെ തേക്കടിയിൽ ഈ ആദിവാസികളുടെ ഊരിൽ എന്നെ കൊണ്ടുപോയായിരുന്നു. അവിടെ ഗ്രീൻ പേപ്പർ, ഒരു വളവും ചേർക്കുന്നില്ല, ഒരു മരുന്നും അടിക്കുന്നില്ല, അതെല്ലാം. അപ്പോൾ അവിടെ ഒരു കർഷക ലേഡി, അവരുടെ ഈ ഫാം ഫോറസ്റ്റാണത് ഓക്ഷൻ ചെയ്ത് കൊടുക്കുന്നത്, ആ ഫാമിലിയിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ട്രൈബൽ, ഒരു ആദിവാസി സ്ത്രീ പറഞ്ഞത് ആ വർഷം ആ സ്ത്രീക്ക് 700,000 കുരുമുളകിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. ഒരു മുടക്കുമില്ല, വെറുതെ ആ ക്രോപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പറിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഉണക്കുന്നത് പോലും വേറെ ഒരു ചേട്ടനാണ്. കാരണം ഈ ആദിവാസികൾ ഈ പറിച്ച് ഉണക്കുന്ന അവർക്ക് എന്തോ ദോഷം വരുമെന്നുള്ള പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജർമ്മൻ എക്സ്പോർട്ടർക്ക് വേണ്ടി അവർ ഇയാൾ ഇത് ഉണക്കി കൊടുക്കും. അപ്പോൾ ഈ ജർമ്മൻ സായിപ്പ് ഇവരുടെ ഈ ഇതിലകത്ത് യാതൊരു വളവും കീടനാശിനിയും ചേർക്കാത്ത കണ്ടിട്ട് അവരോട് സന്തോഷം തോന്നിയിട്ട് അവർക്കൊരു കമ്മ്യൂണിറ്റി ഹാൾ പണിഞ്ഞു കൊടുത്തു. പിന്നെ അവർക്ക് പശുക്കളെ വാങ്ങിച്ചു കൊടുത്തു, കാരണം അങ്ങനെയെങ്കിലും കുറച്ച് ചാണ വിട്ടോട്ടെന്ന് കഴിച്ചു. അപ്പം അങ്ങനെ നമുക്ക് സർട്ടിഫൈഡ് ഓർഗാനിക്കായിട്ട് നമുക്ക് കുരുമുളക്. പക്ഷേ ഒറ്റ പ്രശ്നമുള്ളൂ, ചുറ്റുപാടുമുള്ള കർഷകർ സഹകരിക്കണം. കാരണം ഓർഗാനിക് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 3 years ഒരു കുറച്ച് ബ്രേക്ക് കൊടുക്കണം, പിന്നെ മറ്റാരും ഇനോർഗാനിക് ചെയ്യാൻ പാടില്ല. പക്ഷെ അങ്ങനെ ചെയ്താൽ ഇതിന് ജർമ്മൻ അങ്ങനെയുള്ള യൂറോപ്പിനൊക്കെ മാർക്കറ്റുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. പ്രത്യേകിച്ചും വില കുറഞ്ഞ അവസ്ഥ. പക്ഷേ ഓർഗാനിക് സർട്ടിഫൈഡ് ഏജൻസികളെ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരുപാട് പ്രോഡക്റ്റ് നമുക്ക് ഈ പച്ചയിൽ നമുക്ക് ഉണ്ടാക്കാം. ഡീഹൈഡ്രേറ്റഡ് ഗ്രീൻ പേപ്പർ, പിങ്ക് പേപ്പർ, വൈറ്റ് പേപ്പർ,
പക്ഷേ ഇതൊക്കെ നമ്മൾ മറ്റേ ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞ പെസ്റ്റിസൈഡ് റെസിഡ്യൂ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് ഞാനിത് പറയാൻ കാര്യം, ഞാൻ മാനന്തവാടിയിൽ ഒരു അച്ഛന്മാരുടെ ഒരു കമ്പനി പോയി, ബയോവിൻ അഗ്രോ പ്രോസസ്സിംഗ് എൻ്റെ പേര്. ആ അച്ഛന്മാർ അവരുടെ മെമ്പർമാരായിട്ട് 4000 ഫാർമേഴ്സും, ഈ 4000 ഫാർമേഴ്സിനും ഈ കമ്പനിയാണ് മഞ്ഞളിന് വിത്ത് കൊടുക്കുന്നത്. ഈ വിത്ത് ഒരു അവർ പറയുന്ന വളവും അവർ പറയുന്ന കീടനാശിനി വേറൊന്നും സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വിളവെടുക്കുമ്പം ഈ കമ്പനി അവർക്ക് മാർക്കറ്റിലുള്ളതിനേക്കാൾ 100 രൂപ എക്സ്ട്രാ കൊടുക്കും. പക്ഷേ അവരത് ടെസ്റ്റ് ചെയ്യുമ്പം എന്നാണും പെസ്റ്റിസൈഡ് കണ്ടാൽ പിന്നെ ആ ഫാർമറെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കും. ഈ മഞ്ഞൾ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് ഫ്രീസ് ഡ്രൈ ചെയ്ത് പൗഡറാക്കി ഫാർമ കമ്പനിക്ക് കയറ്റുമതി ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ അവരുടെയൊക്കെ ഫോൺ നമ്പറൊക്കെ ഞാൻ തരാവുന്നേ ഉള്ളൂ, നിങ്ങൾക്കും താല്പര്യമുണ്ട് അങ്ങനെയുള്ള യൂണിറ്റിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. കാരണം നമ്മളുടെ മഞ്ഞൾ പലപ്പോഴും ഹൈ കുർക്കുമിനൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇപ്പം കൃഷി മാത്രം താല്പര്യമുള്ളൊരു ചെറുപ്പക്കാരനൊക്കെ വന്നാൽ അവർക്കും അങ്ങനെയുള്ള. പിന്നെ ബ്രാൻഡഡ് ഓർഗാനിക് പേപ്പർ, വയനാട്ടിൽ ഈ ഫ്രഞ്ച് ദമ്പതിമാർ അഡോപ്റ്റ് ചെയ്ത ഒരു മനുഷ്യനുണ്ട്, അയാളുടെ പേര് പരമേശ്വരൻ എന്ന, അയാൾ സ്വന്തമായിട്ട് കുരുമുളക് ഉണ്ടാക്കുന്നുണ്ട്. പറഞ്ഞ പോലെ ആ കുരുമുളകിന് ബ്രാൻഡ് നെയിമുണ്ട്, പരമേശ്വരൻ പേപ്പർ എന്നാണ് പേര്. കാരണം അതിനകത്ത് ഈ പറഞ്ഞ പോലെ കീടനാശിനി ഇല്ല, വളവില്ല, ഒക്കെ സർട്ടിഫൈഡ് ഓർഗാനിക്കാണ്. അപ്പോൾ അയാൾക്ക് കാരണം ഈ ഓർഗാനിക്കിന് ഇവിടെ നമ്മുടെ നാട്ടിൽ പോലും പലപ്പോഴും വ്യാജന ഓർഗാനിക്കിന് പോലും വില കൂടുതൽ. അപ്പോൾ ഒറിജിനൽ ഓർഗാനിക്കിന് നല്ലൊരു പ്രീമിയം പ്രൈസാണ്. പ്രത്യേകിച്ച് ആൾക്കാർക്കൊക്കെ ഈ വളത്തിൻ്റെയും കീടനാശിനിയുടെ ഒക്കെ ദോഷം അറിയാം, ഇപ്പോൾ പഴയ പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പിന്നെ വാല്യൂ അഡീഷൻ, ഞാൻ പറഞ്ഞ പോലെ ഒരു ഫാർമർക്കൊന്നും വാല്യൂ അഡീഷൻ, പ്രത്യേകിച്ചും എല്ലാം ചെറിയ സ്മോൾ ഹോൾഡിംഗ് ആണെങ്കിൽ അത് നിങ്ങളെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി പോലുള്ളവർ ഒന്നിച്ചു ചെയ്തെങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ലേ വെള്ളക്കുരുമുളക്, നിങ്ങൾ 100 കിലോ പച്ചക്കുരുമുളക് ഉണക്കിയാൽ 33 കിലോ ഉണങ്ങിയത് കിട്ടും. അത് നിങ്ങൾ വെള്ളക്കുരുമുളകാക്കിയാൽ നിങ്ങൾക്ക് 24 കിലോയെ കിട്ടുകയുള്ളൂ. സ്ട്രെയിറ്റ് നിങ്ങൾക്കൊരു 8 കിലോയുടെ നഷ്ടമാണ്. പിന്നെ വെള്ളത്തിലിടാനുള്ള ചിലവ് അങ്ങനെയുള്ള, അപ്പോൾ അത് മാത്രം ഒരു കർഷകൻ ചെയ്താൽ വലിയ ലാഭമൊന്നും വരും. കാരണം അതനുസരിച്ച് വില, ഇപ്പം ഇന്തോനേഷ്യക്കാരാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളക്കുരുമുളക് ഉണ്ടാക്കുന്നത്. കാരണം അവരുടെ തോട്ടത്തിനടുത്തൂടെ ചെറിയ അരുവികളും, അപ്പോൾ അവർ ഈ പഴുത്ത കുരുമുളക് ചാക്കിൽ കെട്ടി അവിടെ അങ്ങനെ ഇട്ടേക്കും. അതേപോലെ കർണാടകത്തിലെ പൊള്ളിബെട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ടാറ്റായുടെ എസ്റ്റേറ്റ് ഉണ്ട്. അവർ ഏകദേശം ഒരു വർഷം 3 ടൺ വരെ വെള്ളക്കുരുമുളക് ഉണ്ടാക്കുന്നുണ്ട്. അതും ഇതുപോലാണ് അവരുടെ തോട്ടത്തിൻ്റെ സൈഡിലുള്ള തോട്ടിൽ പ്രത്യേക പ്രൊട്ടക്ഷനിൽ വെള്ളത്തിൽ. അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വെള്ളം മാറ്റണം, അല്ലെങ്കിൽ നമ്മളൊരു ടാങ്കിലൊക്കെയാണ് ഈ കുരുമുളക് ഇടുന്നെങ്കിൽ അതിന് സ്മെല്ല് വരും. അപ്പോൾ നമ്മൾ ടാങ്കിലെ വെള്ളം എല്ലാ ദിവസവും മാറ്റണം. അപ്പോൾ നമുക്ക് ആളൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വെള്ളക്കുരുമുളക് അങ്ങനെ ഇത് ഏത് ഉൽപ്പന്നമാണെങ്കിലും ഇതുപോലുള്ള ലോസ് വരും. ആ ലോസൂടെ നമ്മൾ കണക്കാക്കിയെങ്കിൽ ഒരു ഫാർമർ പ്രത്യേകിച്ചിപ്പം എപ്പോഴും സബ്സിഡി ഒന്നും കിട്ടുന്ന കാലം പോയി. ഇപ്പോൾ നമുക്കറിയാം നമ്മളൊരു കാലത്ത് ഗ്യാസിനൊക്കെ സബ്സിഡി, ഗ്യാസിനൊക്കെ എന്ത് വിലയായി എന്ന് പറഞ്ഞാൽ സബ്സിഡി എന്നും കാണുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു ടേൺ ഓവർ ഗുണമാകുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്കൊരു ചിലപ്പോൾ ചിന്തിക്കാവുന്ന, അതിന് നിങ്ങൾ കൺസൾട്ടൻ്റിനെയൊക്കെ വെച്ചിട്ട് ഏതൊക്കെ പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റും, റോ മെറ്റീരിയൽ നമുക്ക് ഉണ്ടാകുമോ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ മറ്റേ ഒറ്റകളാൾ ചെയ്യുമ്പം പലപ്പോഴും ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് വിൽക്കാനും ഒക്കെ പ്രശ്നങ്ങളാണ്. പലപ്പോഴും ഇതിനൊക്കെ ഫോറിൻ മാർക്കറ്റാണ്. വെള്ളക്കുരുമുളകിന് വിദേശത്ത് യൂറോപ്പിലൊക്കെ മാർക്കറ്റുണ്ട്. ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു വയനാട്ടിലെ ഒരു കർഷകനെ ഈ കറുത്ത കുരുമുളകിൽ നിന്ന് വെള്ളക്കുരുമുളക് ഉണ്ടാക്കി, പക്ഷേ അതിന് നിറം കുറവാണ്. അപ്പോൾ പുള്ളി കുറച്ച് ചോക്കുപൊടി പരട്ടി ഞങ്ങളടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് വെള്ളത്തിൽ നോക്കിയപ്പോൾ ചോക്കുപൊടി ഇറങ്ങി വരിക. അപ്പോൾ അതൊക്കെ ആ മാർക്കറ്റേ പൊളിച്ചു കളയും. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ വേറൊരു ഇടുക്കിയിൽ നിന്നൊരു കർഷകൻ പറഞ്ഞു, പുള്ളി ബ്ലാക്ക് പെപ്പർ 15 മിനിറ്റ് അലക്കുകാരൻ, നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡിലെ 15 മിനിറ്റ് ഇട്ട് വെച്ചേക്കും. അങ്ങനെ അപ്പോൾ അങ്ങനെ അഴുകുമല്ലോ. അഴുകി കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് തൊലി കളഞ്ഞ് വെള്ളക്കുരുമുളകാക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ കൺസ്യൂമർക്ക് എന്തുമാത്രം ദോഷമാണ് നമ്മൾ ചെയ്യുന്നറിയോ. ഇതിനെക്കുറിച്ച് പറയാൻ കാരണം, നമ്മൾ ഞാനത് നെടുങ്കണ്ടത്തും പറഞ്ഞാണ്, നമ്മൾ ഈ കുരുമുളകിൽ പൂപ്പൽ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ട്. പൂപ്പൽ നമ്മൾ നേരെ സ്റ്റോക്ക് ചെയ്തില്ലെങ്കിൽ 2017 എറണാകുളത്ത് ഒരു വെയർ ഹൗസിൽ 6000 ടൺ കുരുമുളകാണ് എല്ലാം പൂപ്പൽ പതിച്ചു. അന്ന് ഇപ്പോഴത്തെ നമ്മുടെ KSRTC CMD ആയിരുന്ന ബിജു പ്രഭാകർ ആയിരുന്നു ഫുഡ് ഇൻസ്പെക്ടർ, ഫുഡിൻ്റെ ഈ അതോറിറ്റി. പുള്ളി അവിടെ പോയി ഇൻവെസ്റ്റിഗേഷൻ വന്നിട്ട് ഈ കുരുമുളക് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പാടില്ല, അത് കോൺഫിസ്കേറ്റ് ചെയ്ത് നശിപ്പിക്കണം എന്ന് പറഞ്ഞു.
അപ്പോൾ പക്ഷേ അവർ വലിയ മിടുക്കന്മാരായതുകൊണ്ട് അവർ ബോംബെ എന്നുള്ള ആരെയോ പിടിച്ച് ആ കുരുമുളക് ഇവിടെ ഇറക്കാതെ ബോംബെയിലേക്ക് കൊണ്ടുവരും. ബോംബെ എന്നൊരു ആളെന്നെ വിളിച്ചു, സാറിങ്ങനെ ഒരു 10 കിലോ തൈലം പരട്ടി, അതായത് ഈ പൂപ്പൽ മറയ്ക്കാൻ വേണ്ടി എഞ്ചിൻ ഓയിലും ഡീസലും എല്ലാം കൂടെ ചേർത്ത് ഒരു മിശ്രിതം ഉണ്ടാക്കും, എന്നിട്ട് പുരട്ടി വലുത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ബ്ലാക്ക് കളറാണ്. പക്ഷേ കഴിക്കുന്ന ആളിന് എന്തുമാത്രം ദോഷം വരും. അപ്പോൾ അത് ഈ ബിജു പ്രഭാകർക്ക് മനസ്സിലായിട്ടാണ് ഇത് കോൺഫിസ്കേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈ പർട്ടിക്കുലർ എൻ്റർപ്രനർ എന്നെ വിളിച്ചു, സാർ ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കഴുകി ശരിയാക്കാൻ പറ്റുമോ എന്നൊന്ന് അന്വേഷിക്കാമോ. ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന്. അപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞു, സക്രിയ ഒരു കാരണവശാലും ഈ കുരുമുളക് നമ്മൾ ചെയ്യരുത്, കാരണം ആരെങ്കിലും പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ ആരെങ്കിലും ഒത്തുകളിച്ചാൽ എന്നൊക്കെ പേര് ദോഷം വരും, നിങ്ങൾ ചെയ്യരുത്. പക്ഷേ എങ്കിലും എൻ്റെ ഒരു ആൻസൈറ്റി കൊണ്ട് ഞാനൊരു 2-3 കിലോ കുരുമുളക് അയാളിൽ നിന്ന് വാങ്ങിയിട്ട് അത് പരിശോധിച്ചപ്പോഴേ അതിൻ്റെ ഈ ഒലിയോറ ശതമാനം 10 വരെ ഈ എണ്ണ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം, അതായത് കുരുമുളക് കഴിച്ചാൽ മാത്രമല്ല അതിൽ നിന്ന് സത്തെടുത്ത് വിറ്റാൽ പോലും കഴിക്കുന്ന ആളിന് ക്യാൻസറും മറ്റു മഹാരോഗങ്ങളും വരും. അപ്പോൾ അങ്ങനെ അതിന് പകരം നമ്മൾ പൂപ്പലുള്ള കുരുമുളക് ഇങ്ങനെ എണ്ണയൊന്നും പറ്റുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ നല്ല ഫോഴ്സ്ഫുള്ളായിട്ട് ഓസ് വെച്ചിട്ട് നമുക്ക് അത് കഴുകാം. കഴുകിയിട്ട് വീണ്ടും ഉണക്കടിച്ചിട്ട് എക്സ്പെൻസ് വരുമെന്നേ ഉള്ളൂ നമുക്ക്, പക്ഷേ ഒരു തട്ടിപ്പും കാണിക്കേണ്ട ആവശ്യമില്ല, എന്നിട്ട് വീണ്ടും ഉണക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ എണ്ണ പുരട്ടാനൊന്നും ഒരിക്കലും ശ്രമിക്കരുത്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെയാണ്, ഇപ്പോൾ അക്മാർക്ക് പുതിയ ഗ്രേഡൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ അവർ ബൾഡ് ഡെൻസിറ്റിയുടെ അളവ് കുറച്ചുകൂടി കൂട്ടി 530 മുതൽ 500 ഗ്രാം വരെ ഉള്ള ബൾഡ് ഡെൻസിറ്റി അവർ പറയുന്നത്, സ്പെഷ്യൽ ഗ്രേഡിനും സ്റ്റാൻഡേർഡ് ഗ്രേഡിനും. പിന്നെ സ്പൈസസ് ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ കോഡെക്സ് എന്ന് പറഞ്ഞൊരു ഏജൻസിയുണ്ട്, അതായത് നമ്മുടെ ഇൻ്റർനാഷണൽ ഏജൻസിയാണ് ഈ കോഡെക്സ്. അപ്പോൾ ഈ കോഡെക്സ് ഒരു പർട്ടിക്കുലർ ക്വാളിറ്റി പ്രിസ്ക്രൈബ് ചെയ്താൽ അത് ലോകത്തിലേതാണ്ട് 170 രാജ്യങ്ങൾക്ക് ബാധകം. അപ്പോൾ പിന്നെ നമ്മൾ ഓരോ തവണയും ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യാനൊന്നും പോകണ്ട. അങ്ങനെ നമ്മുടെ കുരുമുളകിന് 3 ഗ്രേഡാണുള്ളത് ഈ കോഡക്സിൻ്റെ പ്രകാരം. അതിൽ 1-ാമത്തെ ഗ്രേഡിന് ബൾഡ് ഡെൻസിറ്റി 550, 2-ാമത്തേതിന് 500, 3-ാമത്തേതിന് 400. വൈറ്റ് പെപ്പറാണെങ്കിൽ 600, 600, 550. പിന്നെ അതിനകത്ത് ലൈറ്റ് ബെറീസ് 2% പാടില്ല. പിന്നെ മമേലിയൻ, അതായത് ചെറിയ പ്രാണിയുടെ ഇതൊക്കെ വളരെ കുറവേ പാടുള്ളൂ. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് അമേരിക്കയുടെയൊക്കെ സഹായത്തോടെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ നമ്മൾ ഇത് ഇത്ര ഇതൊക്കെ ഫുൾഫില്ല് ചെയ്താൽ നമുക്ക് കുറേ കൂടെ കയറ്റുമതി എളുപ്പം നടക്കും. ഇതേ കുരുമുളകിൽ ഇപ്പം 12% വരെ ജലാംശം അലൗഡാണ്. അതിനകത്ത് എക്സ്ട്രാക്ട് 7%, പിന്നെ അതിൻ്റെ തൈലം 2%, അങ്ങനെ പൈപ്പറിൻ ഇതെല്ലാം അതിന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രോഡക്ട്സിലേക്ക് വന്നാൽ നിങ്ങൾക്കറിയാം കുരുമുളകിന് 3 അവസ്ഥയാണുള്ളത്: പച്ച കുരുമുളക്, പഴുത്ത കുരുമുളക്, വെള്ളക്കുരുമുളക്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ, പിന്നെ അതിനകത്തു നിന്ന് തൈലവും സത്വമൊക്കെ നമുക്ക് എടുക്കാം. ഇത് കുരുമുളക് നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നീറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ജൂട്ട് ബാഗ്സിലും പണ്ട് സ്റ്റോർ ചെയ്യുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴിവതും തറയിൽ നിന്ന് വളരെ ഉയർത്തി ഭിത്തിയോട് ഒട്ടാതൊക്കെ ചെയ്യണം. പോളി പ്രൊപ്പിലിൻ ബാഗ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സേഫാണ്. അപ്പോൾ അങ്ങനെ നമുക്ക്, അതായത് ഇപ്പം പണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് കോട്ടയത്ത് ഒരു പർട്ടിക്കുലർ കർഷകൻ, അന്ന് 100 രൂപ കുരുമുളകിന് കിട്ടുമ്പോഴേ ഞാൻ ഇത് വിൽക്കുള്ളൂ പറഞ്ഞ് എല്ലാ ദിവസവും എടുത്ത് എല്ലാ വർഷവും എടുത്ത് ഉണക്കിയിട്ട് പിന്നെയും വെക്കുമായിരുന്ന അവരാണ്. ഇപ്പം 100 പോയിട്ട് 500, 520 ഒക്കെ ആയി, 700 വരെ പോയിട്ടാണ് നമ്മൾ 500 താണത്. അപ്പം അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, സ്റ്റോറേജ്. പിന്നെ ഒരുപാട് പ്രോഡക്ട്സിന് സാധ്യതയുണ്ട്. ക്യാൻഡ് ഗ്രീൻ പേപ്പർ, അതായത് നമുക്ക് ടിന്നിൽ ഉപ്പിലിട്ട കുരുമുളക് നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. ബോട്ടിൽ, കുപ്പിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. പിന്നെ ഗ്രീൻ പേപ്പർ തന്നെ നമുക്ക് ഡീഹൈഡ്രേറ്റഡ് ബൾക്കായിട്ട് പാക്ക് ചെയ്യാം. പിന്നെ എറണാകുളത്ത് ഒരു അമാൽഗമേറ്റഡ് ഫ്രീസേഴ്സൊക്കെ പച്ച കുരുമുളക് ഫ്രീസ് ഡ്രൈ ചെയ്ത് വയ്ക്കുന്നത്. നമ്മൾ കുരുമുളകിൽ നിന്ന് പ്രോഡക്ട്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പം വീട്ടിൽ പ്രഷർ കുക്കറിലൊക്കെ നമ്മൾ ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടി എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എല്ലാ സാധനവും ഒരുക്കി വെച്ചിട്ട് വേണം അതിടാനെന്ന്. എന്ന് പറഞ്ഞ പോലാണ് കുരുമുളക് വേസ്റ്റുള്ള എന്ത് പ്രോഡക്റ്റും ഉണ്ടാക്കുമ്പോഴും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കിയിട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുക. ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനകത്ത് കറക്കാനുള്ള ആ എൻസൈമിൻ്റെ പ്രവർത്തനം. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം റെഡിയാക്കിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ പിന്നെയും പറയുന്നത്, നമ്മൾ ഇതിൻ്റെയൊക്കെ മാർക്കറ്റ് അറിഞ്ഞിട്ട് മാത്രമേ ഇതിലേക്ക് ഇറങ്ങാവൂ. ഞാൻ ഇപ്പം ക്ലാസ് എടുക്കാൻ വന്നുകൊണ്ട് ഇതെല്ലാം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ പ്രത്യേക മാർക്കറ്റും ഉണ്ട്, പ്രീമിയം യൂറോപ്പിലൊക്കെ മാർക്കറ്റുണ്ട്. അപ്പോൾ ഗ്രീൻ പേപ്പർ പിക്കിളുണ്ട്, ഗ്രീൻ പേപ്പർ മിക്സഡ് പിക്കിൾ, അങ്ങനെ ഒരുപാട് സാധ്യതയുണ്ട്. പക്ഷേ നമ്മളതെല്ലാം കഴിവതും മാർക്കറ്റ് പഠിച്ചിട്ടേ നമുക്ക് ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ 1-ാമത്തേത് ക്യാൻഡ് ഗ്രീൻ പേപ്പർ ഇൻ ബ്രൈൻ, അതായത് പച്ച കുരുമുളക് ഏകദേശം 5-6 മാസത്തിൽ താഴെ 30 കുരുമുളക് നമ്മൾ പറിച്ചിട്ട്
നല്ല ഉപ്പ് ഉപ്പിലായനി രണ്ട് ശതമാനം ഉപ്പ് രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ലിറ്ററിൽ 20 ഗ്രാം ഒരു ലിറ്ററിൽ 20 ഗ്രാം ഉപ്പും ഏതാണ്ട് 0.2% സിട്രിക് ആസിഡും ചെയ്തിട്ട് നമ്മളിങ്ങനെ നമ്മൾ മറ്റേ എന്നിട്ട് ടിന്നിലേക്ക് നമുക്ക് നിറച്ചാണ് ഇത് വലിയൊരു പ്രോസസ്സാണ്. ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് വിൽക്കാൻ പറ്റും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ. നമുക്ക് ഗ്രീൻ പേപ്പർ, അതായത് നമുക്ക് പലപ്പോഴും ഗ്രീൻ പേപ്പർ എന്നുള്ള വലിയൊരു താല്പര്യം, പക്ഷേ ഈ സായിപ്പന്മാർക്കും അതുപോലെ യു പി മധ്യപ്രദേശ് അവിടെയൊക്കെ ഉള്ളവർക്ക് ഈ പച്ച കുരുമുളകിൻ്റെ ടേസ്റ്റ് എന്ന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെ ക്യാൻഡ് ഗ്രീൻ പേപ്പർ ഉണ്ടാക്കാം. ഇനി അത് ക്യാനിന് പകരം, ഇപ്പോൾ ക്യാനാകുമ്പോൾ നമ്മൾ ആ ബോട്ടിൽ സീൽ ചെയ്തൊക്കെ വെക്കണം. നമുക്ക് വേണ്ട ഉപ്പിലിട്ട ബോട്ടിലും ചെയ്യാം. ബോട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടണം. അതുകൊണ്ട് 17% ഹോട്ട് ബ്രൈൻ കണ്ടെയ്നിങ് 0.2% സിട്രിക് ആസിഡ്. ഈ സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഇതിൻ്റെ നിറം, എന്നാലും നിറം കുറച്ച് മാറും. ഞാൻ പറഞ്ഞ പോലെ ഇത്രയും പെട്ടെന്ന് പച്ച കുരുമുളക് പറിച്ച് ഉടനെ തന്നെ ചെയ്താൽ വളരെ കുറവായിരിക്കും. എങ്കിലും ഈ ഹോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റേ ഞാൻ പറഞ്ഞ ആ എൻസേബിൻ്റെ പ്രവർത്തനം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതുകൊണ്ടാണ് നമ്മൾ ഉടനെ തന്നെ ഹോട്ട് ബ്രൈനിൽ ആണ് ചെയ്യാൻ പറയുന്നത്. ഇത് അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രോസസ്സാണ്. ഫ്രഷ്ലി ഹാർവെസ്റ്റഡ് പെപ്പർ ഗ്രൈഡ് ചെയ്യണം, പിന്നെ ബ്രൈൻ സൊല്യൂഷൻ ഉണ്ടാക്കണം, എന്നിട്ട് നമ്മളൊരു 20 ദിവസം അതിനകത്ത് സോക്ക് ചെയ്യണം, പിന്നെ വാഷ് ചെയ്യണം, പിന്നെയും സോക്ക് ചെയ്യണം, എന്നിട്ട് നമ്മളങ്ങനെ നമുക്ക് ബോട്ടിൽ ഇങ്ങനെ. ഇത് വയനാട്ടിലൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇടുക്കിയിലും ആരൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ആ വയനാട്ടിൽ ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ വലിയ കണ്ടെയ്നറൊക്കെയാണ്, സ്റ്റോറേജ് ടാങ്കും അതിനകത്ത് വാട്ടർ എല്ലാം നോക്കുന്ന യൂണിറ്റാണ്. അടുത്തത് ഡീഹൈഡ്രേറ്റഡ് ഗ്രീൻ, അതായത് നിർജ്ജലീകരിച്ച പച്ചക്കുരുമുളക്. നമ്മളിപ്പോൾ സാധാരണ കാണുന്നത് കറുത്ത കുരുമുളക്, അതേ പച്ചക്കുരുമുളക് നമ്മളൊരു 30 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലുള്ള മറ്റേ ആ പച്ച നിറം പോയി കറുപ്പ് നിറം വരാനുള്ള അതിനെ നമുക്ക് അങ്ങ് പ്രിവെൻറ്റ് ചെയ്യാം, അറസ്റ്റ് ചെയ്യാം. പക്ഷേ പറിച്ച ഉടനെ നമ്മൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ വേഗം വെള്ളത്തിൽ കൂള് ചെയ്ത് ഒരു ഒരു മിനിമം സൾഫർ ട്രീറ്റ്മെൻ്റ് കൂടെ കൊടുത്താൽ ഈ പച്ച നിറത്തിലുള്ള കുരുമുളക്, അപ്പോൾ നമുക്ക് പച്ചക്കുരുമുളക് ആ ടേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഉണക്കി നമുക്ക് ചാക്കുകളൊക്കെ സൂക്ഷിച്ച് പിന്നെ സീസൺ കഴിഞ്ഞൊക്കെ വിൽക്കാം. വളരെ ഭദ്രമായിട്ട് സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനും ഏതാണ്ട് 12-13% ജലാംശമേ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഡീഹൈഡ്രേറ്റഡ് ഗ്രീൻ പേപ്പർ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അതിന് ഹോട്ട് എയർ മെക്കാനിക്കൽ ഡ്രയർ 105 ഡിഗ്രി അല്ലാതെ ഉണക്കുന്നത് ഈ കുരുമുളക്. അതിനിപ്പോൾ പുതുതായിട്ടൊരു ടെക്നോളജി CFTRI ചെയ്തിട്ട് അതിൽ സൾഫറൊന്നും ഉപയോഗിക്കാതെ തന്നെ ഈ ഗ്രീൻ പേപ്പർ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ CFTRI ബന്ധപ്പെടണമെങ്കിൽ അതിനുള്ള കൺസേൺഡ് സയൻറ്റിസ്റ്റിൻ്റെയൊക്കെ നമ്പർ ഞാൻ തരാം. അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ അവർക്ക് ഈ സൾഫർ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ ഈ സൾഫർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഈ ഇതൊരു മഞ്ഞ മറ്റേ ഒരു തവിട്ട് നിറം വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള പുതിയ ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്യും. പക്ഷേ അവർക്ക് ഇനീഷ്യലി നമ്മൾ ആ ടെക്നോളജി വാങ്ങിക്കുകയാണ്, നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഡീഹൈഡ്രേറ്റഡ് ഗ്രീൻ പേപ്പർ ഇത് അങ്ങനെ വയനാട്ടിൽ ഒരു കൂട്ടിൽ ചെയ്യുന്നതാണ്. ഇതതിൻ്റെ അത് അവസാനം വെള്ളത്തിലേക്ക് എടുത്ത് തണുപ്പിക്കുന്നു. ഇതതിൻ്റെ പ്രോസസ്സാണ് ഫ്ലോ ചാർട്ട് ഫോർ ഡീഹൈഡ്രേറ്റഡ് ഗ്രീൻ പേപ്പർ. പിന്നെ നമ്മൾ എല്ലാവരും കറുത്ത കുരുമുളക് വിൽക്കാറുണ്ട്. എങ്കിലും നമ്മൾ പലപ്പോഴും വെയിലത്തിട്ടൊക്കെ ഉണക്കുന്നത് കണ്ട ഈ സായിപ്പന്മാർക്ക് എന്തോ ഇതിനകത്തൊക്കെ പ്രാണി വരത്തില്ലേ മറ്റേ വരത്തില്ലേ എന്നൊക്കെയുള്ള സംശയമുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പം പല വ്യാപാരികളും ഉണ്ടാക്കുന്നൊരു പുതിയ പ്രോഡക്റ്റാണ് സ്റ്റെറിലൈസ്ഡ് ബ്ലാക്ക് പേപ്പർ. അതായത് നമുക്കറിയാം പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാല് നമ്മൾ ഒരു മിനിറ്റ് ഭയങ്കര ടെമ്പറേച്ചറിലേക്ക് കൂട്ടി വേഗം ടെമ്പറേച്ചർ താത്ത് കൊണ്ടുവരും, അതിൻ്റെ അതിനകത്തെ ബാക്ടീരിയകൾ നശിപ്പോകും. അതേപോലെ ഉണങ്ങിയ കുരുമുളക് പ്രത്യേക ഹൈ ടെമ്പറേച്ചർ മറ്റേ ഇതിന് മെഷീനിൽ നമുക്ക് ഒന്ന് ചൂടാക്കി വേഗം തണുപ്പിച്ചാൽ നമുക്കത് അങ്ങനെ സ്റ്റെറിലൈസ്ഡ് ബ്ലാക്ക് പേപ്പർ ഉടനെ പാക്ക് ചെയ്ത് അങ്ങനെ വിൽക്കാവുന്നതാണ്. അതും പറഞ്ഞ പോലെ പല കമ്പനികളും അത് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എറണാകുളത്ത് ഏതാണ്ട് 15 കമ്പനികളിൽ ഈ ബ്ലാക്ക് പേപ്പർ തൈലം, ബ്ലാക്ക് പേപ്പർ ഒലിയോറസ്, അതായത് നമ്മളുടെ ഈ ഒലിയോറസിന് ഓയിലും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. അതായത് നമ്മളെ വെജിറ്റബിൾ ഓയിൽ എടുക്കുന്ന പോലെ അല്ല ഇത്, ഈ കുരുമുളകിലെല്ലാം ബാഷ്പീകൃതയല്ല. അപ്പം നമ്മൾ ആ പൊടിച്ചിട്ട് തിളപ്പിക്കുമ്പം ഈ തൈലം അതിൻ്റെ നീരാവിയുടെ കൂടെ വന്നിട്ട് നമ്മൾ തണുപ്പിച്ചെടുക്കുമ്പോഴാണ് തൈലം കിട്ടുന്നത്. എന്നാൽ രാസ ലായനി ഉപയോഗിച്ച് അതിനകത്ത് സത്ത് വേർതിരിക്കുന്നതിനാണ് ഒലിയോറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും വേറെ വേറെ എടുത്തിട്ട് ഓരോ കസ്റ്റമറുടെയും അതനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ വയ്ക്കുന്നത്. 500 kg ടാങ്ക് ആണ് നമുക്ക് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളുടെ ഞാൻ വർക്ക് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇതേപോലെ വെള്ളക്കുരുമുളക് പച്ചക്കുരുമുളക് ഇന്ന് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ, അതായത് പച്ചക്കുരുമുളക് വിളവെടുത്താൽ ഉടനെ തന്നെ 37 ഡിഗ്രി ചൂടുള്ള വെള്ളത്തിൽ
നമ്മൾ അഞ്ച് ദിവസം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് വെള്ളക്കുരുമുളക് ഉണ്ടാക്കാം. പക്ഷെ ആദ്യം നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ട് അതൊന്ന് ഗ്രേഡ് ചെയ്ത് ഒരേ വലിപ്പമുള്ള മണിയൊക്കെ ആക്കി അതിന് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിന് ഇതിന് പേറ്റൻ്റൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പഴുത്ത കുരുമുളക് കുറച്ച് വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ ഉപ്പിലിട്ട ലായനി വെച്ചിട്ട് ഈ ചൂടുള്ള ഉപ്പിലിട്ട ലായനി ചൂടുള്ളത് വെക്കുമ്പോൾ പിന്നെ അത് ഫർദർ ആക്ഷൻ അങ്ങ് പ്രിവെൻറ്റ് ചെയ്യും. എന്നിട്ട് നമുക്കത് വേണമെങ്കിൽ പിങ്ക് പെപ്പറായിട്ട് വയ്ക്കാം. പിങ്ക് പെപ്പർ ആൻഡ് ബ്രൈൻ, ഇത് സ്റ്റോറേജ് ഓഫ് വൈറ്റ് പെപ്പറാണ്, പ്രത്യേക കണ്ടെയ്നറാണ്. പിന്നെ പെപ്പർ പൗഡർ, ഇത് ഞാൻ വർക്ക് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളുടെ ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ എൻ്റെ അവസാന നമ്പരൊക്കെ കാണിക്കാം. നിങ്ങൾക്ക് പോയി ഈ അതിനുള്ള മെഷീനറിയൊക്കെ വേണേൽ കാണുമോ, ഒരു ദിവസം നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുകയോ ചെയ്യാം. പുട്ടടി മാത്രമല്ല ഞാൻ പറഞ്ഞത്, അവിടെയും ഒത്തിരി സാധനങ്ങളുണ്ട്. നിങ്ങൾ നേരിട്ട് കത്തൊക്കെ എഴുതി പോയാൽ നിങ്ങൾക്ക് ഇതൊക്കെ നേരിട്ട് കാണാം. അവിടെ ഒരു ജയശ്രീ മേളം കൊണ്ടുവരാം. ഇപ്പോൾ ഈ ക്ലീനിങ് ഗ്രേഡിങ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും ചോളാല എനർജിക്ക് ഇവിടെ ടണൽ ഡ്രയർ, ഇതിൽ കൂടെ നമുക്ക് കുരുമുളക് വളരെ വേഗത്തിൽ പ്രാണിശല്യമൊന്നും ഇല്ലാതെ ഉണക്കിയെടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ മറ്റേ കുരുമുളകിൻ്റെ, ആർക്കെങ്കിലും കുരുമുളകിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലേ നമുക്ക് ഇഞ്ചിയിലേക്ക് കിടക്കാം. അപ്പൊ ഇഞ്ചി അതെ അതെ അതെ. അപ്പോൾ ഈ കൊപ്ര ഉണക്കാൻ വേണ്ടി അത് കേരളത്തിൽ വന്നത്. പക്ഷെ ഇപ്പോൾ അത് മറ്റ് പലതിനും, ഇപ്പം ഈ പറഞ്ഞ ചുക്കിനും മഞ്ഞളിനും ഒക്കെ ഉണക്കാം. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ലേബർ സേവ് ചെയ്യാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ ആണ്, ഏകദേശം 5 lakhs വരുമെന്ന് തോന്നുന്നു. പക്ഷേ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ അതിനകത്ത് മഴക്കാലത്ത് വേണമെങ്കിൽ ഇലക്ട്രിക്കലും പിന്നെ അഗ്രികൾച്ചർ വേസ്റ്റ് കൊണ്ട് കത്തിച്ചും ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഒരേ സമയം പലതരത്തിൽ ഉണക്കാം. പിന്നെ എലിയൊന്നും വെട്ടാതെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മളുടെ സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒരുപാട്, അതായത് ദഹനത്തിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനമാണ് ജിഞ്ചർ. നമുക്കറിയാമല്ലോ ചുക്കില്ലാത്ത കഷായമില്ലെന്ന് പറഞ്ഞ പോലെ നമ്മൾ എത്രയും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത്. ഇപ്പോൾ നമ്മൾ ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം, മുമ്പേ രാവിലെ ഞങ്ങൾ വന്നപ്പോൾ സാറ് ഈ മറ്റേ പൈനാപ്പിൾ ബേസ്ഡ് പ്രോഡക്ട്സിനൊക്കെ കൊടുക്കുന്നു. നിങ്ങൾ ഈ പൈനാപ്പിളോ അല്ലെ മറ്റേ മുന്തിരിയോ ഒക്കെ പ്രോഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊരു 10% പച്ച ഇഞ്ചിയുടെ സിറപ്പ് കൂടെ ആഡ് ചെയ്തു, ഭയങ്കര വ്യത്യാസമായിരിക്കും പ്രോഡക്റ്റ്. നിങ്ങൾക്കൊരു പുതിയ പ്രോഡക്റ്റ് കിട്ടും. അത് കാരണം ഈ ഇഞ്ചിക്കൊരു പ്രത്യേകതയുണ്ട്, അത് മറ്റേ സുഗന്ധ മറ്റേ ആ ഫ്രൂട്ടിനെ അങ്ങ് മാസ്ക് ചെയ്യും. ഇപ്പം നിങ്ങൾ ഈ ഇഞ്ചി ബേസ്ഡ് ഒരു സ്ക്വാഷോ ജാമോ, ഞാനങ്ങനെ മറ്റേ പപ്പായ ജാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ വാസത്തിൽ 10% ആഡ് ചെയ്താൽ മതി പച്ച ഇഞ്ചിയുടെ ജ്യൂസ്. പക്ഷേ പെട്ടെന്ന് അതിൻ്റെ ആ ഫ്ലേവർ അങ്ങ് മാറും, ഒത്തിരി പേർക്ക് ഇഷ്ടം വരും. അതെ അത് ഓൾറെഡി ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ഇത് ഈ ഇഞ്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇഞ്ചിയല്ല പല സുഗന്ധവ്യഞ്ജനങ്ങളിലും പ്രത്യേകത, അത് ചേർക്കുമ്പം മറ്റേ ഈ ഫ്രൂട്ട്സിൻ്റെ ആ ഫ്ലേവറിനെ അതങ്ങ് സപ്രസ് ചെയ്യും, അത്ര ഡോമിനേറ്റിംഗ് ആയി. അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ എറണാകുളത്ത് മൂവാറ്റുപുഴ അടുത്ത് പണ്ട് ഈ നടുക്കര ഏജൻസീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ ഈ ഫൈബർ കുറഞ്ഞ ഇഞ്ചിന്ന് ഇഞ്ചി ക്യാൻഡി ഉണ്ടാക്കി വിൽക്കുന്നുണ്ടായിരുന്നു. അവർ ആ ക്യാൻഡി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, വളരെ ഫൈബറുള്ള ഇപ്പോൾ ഹിമാചൽ മാരൻ അങ്ങനെയുള്ള ഇനങ്ങൾ കൊള്ളത്തില്ല, മറ്റ് ഫൈബർ കുറഞ്ഞ ഇനങ്ങൾ ഇപ്പോൾ നമ്മൾ വരദ രജത മഹിമ അങ്ങനെ ലസിക്കുകയും അങ്ങനെയൊക്കെ ഉള്ള. പക്ഷെ അതിന് ചിലപ്പോൾ വിളവ് കുറവായിരിക്കുമെങ്കിലും അതാണ് ഇത്തരം പ്രൊഡക്ഷൻ നല്ലത്. ഇത് ഹാർവെസ്റ്റിംഗ് ആണ് നമ്മൾ വിളവെടുക്കുന്ന ഒരു ഇത് കാണിച്ചതേ ഉള്ളൂ. പിന്നെ നമുക്ക് ചുക്കിന് മാത്രം നമ്മളൊന്ന് പീൽ ചെയ്യണം. അതിലും ഇപ്പം മെക്കനൈസ്ഡ് പീലിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എത്രമാത്രം മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നറിയില്ല. അതായത് നമ്മളൊരു ഡ്രമ്മിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രഷും ഉണ്ട്, പീലിംഗ് നടക്കുകയാണ്. ഈ പീലിങ്ങിന് ഒരു പ്രത്യേക ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് പീൽ ചെയ്താൽ അതിനകത്തെ തൈലം നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ജസ്റ്റ് ഒരു ടച്ചേ പാടുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുന്ന മെഷീനെ കുറിച്ചൊക്കെ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തുള്ളതായിട്ട് അവർ പറയുന്നത്. ഞാനെന്തായാലും അവസാനം നിങ്ങൾക്കൊരു നമ്പരൊക്കെ തരാം, നിങ്ങൾ അതൊന്ന് വെച്ച് അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ. പിന്നെ ഈ ചുക്ക് നമുക്ക് പോളിഷ് ചെയ്യണം. പോളിഷ് ചെയ്യാൻ ഇപ്പോൾ കൺവെൻഷനായിട്ട് ചെയ്യുന്നത് ഒരു ചാക്കിലെ ചുക്കെല്ലാം ഉണക്കി വെച്ചിട്ട് അത് ഒന്ന് അടിച്ചോ അല്ലെങ്കിൽ ഒക്കെയാണ് അത് പോളിഷ് ചെയ്യുന്നത്. പക്ഷേ അതിനും മെക്കാനിക്കൽ പോളിഷറും ഇപ്പം അവൈലബിളാണ്. ഇത് വാഷ് ആൻഡ് പീൽ ഇങ്ങനെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ ചുക്കാണ്. ഇത് നമുക്ക് ഈ സോളാർ ടണൽ ഡ്രയറിൽ വേണേൽ ഉണക്കിയെടുക്കാം. അതിനകത്ത് ട്രേ ഒക്കെ ഉണ്ട്.
ഇതിനകത്ത് അവർ പറയുന്നത് സാധാരണ നമ്മൾ ഇഞ്ചി ഉണക്കണമെങ്കിൽ 12 ദിവസം എടുക്കണം. അത് ഒരു 8 ദിവസമായിട്ടൊക്കെ നമുക്ക് ചുരുക്കാൻ പറ്റും ഈ സോളാർ ടണൽ ഡ്രയർ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഫാസ്റ്റ് ഡ്രൈയിങ്, അപ്പോൾ അത് ക്വാളിറ്റി ലോസ് ഒന്നും വരുന്നില്ലെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിനും പ്രത്യേകിച്ചുള്ള സ്പെഷ്യലും സ്റ്റാൻഡേർഡും ഗ്രേഡുണ്ട്. മോയ്സ്ചർ 12-13% ക്വാളിറ്റി. ഞാൻ പറഞ്ഞ പോലെ ആവറേജ് ഇല്ല 22.6 tons per hectare ആണ് വരത, 23 ആണ്. അപ്പോൾ അത് ഡ്രൈ റിക്കവറിയാണ് വേറൊരു കാര്യം. നമുക്ക് ഉണക്കിയെടുക്കുമ്പോൾ ഒരു 19 മുതൽ 23 വരെ. പിന്നെ ക്രൂഡ് ഫൈബറാണ് ഇതിനകത്ത് നിർണായകം. നമ്മൾ പച്ച ഇഞ്ചി ബേസ്ഡുള്ള എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിലും ഇപ്പോൾ ഇത് ഞാനിത് പറയുന്നത് വെറുതെ അല്ല. മിനിഞ്ഞാന്ന് റാഞ്ചി എന്നൊരു മനുഷ്യനെ വിളിച്ചിരുന്നു. അപ്പോൾ അയാൾ പറയുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയാണ് ഒരു കാലത്ത് ഒരുപാട് പച്ച ഇഞ്ചി ബേസ്ഡ് പ്രോഡക്ട്സ് ഉണ്ടായത്, പക്ഷേ അവിടെ എല്ലാം കൂലി ചെലവ് കൂടിയുണ്ട്. ഇപ്പോൾ അവർ ഇന്ത്യയിൽ നിന്നാണ് ഈ പച്ച ഇഞ്ചി കയറ്റുമതി ചെയ്ത് അവിടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പച്ച ഇഞ്ചി കൊണ്ടുപോകുമ്പോൾ ഏതാണ്ട് 30 ദിവസത്തോളം എയർപോർട്ടിൽ വെക്കേണ്ട ഒരു കാർഗോയൊക്കെ ഫ്രീ ആയി. അപ്പോൾ അവർ ഈ ഒരു പ്രത്യേകതരം ഡ്രസ്സ് നിങ്ങളാരും കണ്ടുകൊണ്ട് ഇക്കിനോവ എന്ന് പറഞ്ഞ ഓറഞ്ച് ഉണ്ടല്ലോ, അതിൽ ഒരു വാക്സ് കോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇഞ്ചി അങ്ങനെ നമുക്ക് വാക്സ് കോട്ടിംഗ് നടത്തിയാൽ അതിൽ നിന്ന് ജലാംശം, അല്ലെങ്കിൽ അവർ പറയുന്നത് വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് ഒരുപാട് നശിച്ച ഒരു 10-40% വരെ നാശം വരുന്നുണ്ട്. അപ്പോൾ അത് അപ്പോൾ ഞാൻ പറയാൻ വന്ന നിങ്ങൾ നമ്മുടെ തൊടുപുഴയൊക്കെ പോലുള്ള സ്ഥലത്തൊക്കെ അതിനൊക്കെ സ്കോപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാവുന്നതാണ്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. ഞാനൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നേ ഉള്ളൂ. ആ മനുഷ്യൻ വലിയൊരു വ്യവസായി പോലുള്ളൊരു കർഷകനും വ്യവസായിയും കൂടാണ്, മിസ്റ്റർ വിനോദ് ബഹൽ. അപ്പോൾ അയാളിപ്പം ഉടനെ തന്നെ അതിന് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോൺടാക്ട് ചെയ്ത് വേറെ എങ്ങാണ്ടൊക്കെ വെച്ച് ഉടനെ ആ വാക്സ് കോട്ടിംഗ് കൊടുക്കാൻ പോവാം. അപ്പം ഈ കാരണം ഈ മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ പച്ച ഇഞ്ചിക്ക് ഭയങ്കര ഡിമാൻഡുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ജിഞ്ചർ, നമ്മുടെ ചുക്ക് പൊടി, പിന്നെ സോൾട്ട് ജിഞ്ചർ, ജിഞ്ചർ ഓയിൽ, ഒലിയോറസിൻ, അങ്ങനെ പിന്നെ ജിഞ്ചർ കാൻഡി, ജിഞ്ചർ പേസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രൊഡക്ഷനും. പക്ഷേ അതെല്ലാം ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് നോക്കാതെ നമ്മൾ ചെയ്യാൻ പാടില്ല. മാർക്കറ്റ് ശരിയാണ്, വെറുതെ ഉണ്ടാക്കിയാലും ഒരാളെ ഉണ്ടാക്കിയാലൊന്നും. ഇത് ഈ നമ്മളെ ഫ്രഷ് ജിഞ്ചർ, അതായത് നമ്മൾ 35 ഇഞ്ചി ഫുൾ മൂപ്പത്തുന്നതിന് മുമ്പേ, ഒരു മാസം മുമ്പേ നമ്മൾ പറിച്ച് ഒരു 30%, അതായത് 1 ലിറ്ററിൽ ഒരു 300 കവർ ഉപ്പിൻ്റെ അംശം കുറച്ച് കൂടുതൽ വേണം. അങ്ങനെ ഇട്ട് നമ്മൾ ഇത് വെച്ചാൽ ഇതിനൊരു പിങ്ക് കളർ നിങ്ങൾ നോക്കിയറിയാം, കണ്ടോ, ഒരു ചിക്കൻ ഇരിക്കുന്ന പോലെ കിട്ടും. പച്ച ഇഞ്ചി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. സോൾട്ടഡ് ജിഞ്ചർ ആണ് അതിൻ്റെ പേര്. ഇത് ഞാൻ എന്നോട് പറഞ്ഞത് തലശ്ശേരിക്കാരൻ ഒരാളാണ്. കാരണം അയാൾ പറഞ്ഞത് ഈ കംബോഡിയയും അങ്ങനെയുള്ള രാജ്യങ്ങൾ ജപ്പാനിലേക്ക് ഈ പ്രോഡക്റ്റ് ഒരുപാട് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ജപ്പാൻ ആൾക്കാർ മറ്റേ ഈ ഹോട്ടലിൽ പോയാൽ ജീവനുള്ള മത്സ്യം എടുത്തിട്ട് കഴിക്കും. കഴിക്കുന്ന മത്സ്യങ്ങളാണ്, നമ്മൾ ഉള്ള എല്ലാ മത്സ്യമല്ല. പക്ഷേ ജീവനുള്ള മത്സ്യത്തെ കഴിക്കാൻ പറ്റിയ മത്സ്യമാണ്, അവർക്കൊക്കെ അത് ഇഷ്ടമാണ്. അപ്പോൾ ആ മത്സ്യത്തോട് കഴിക്കുമ്പോൾ ദഹനത്തിന് പ്രശ്നം ഉണ്ടാതിരിക്കാൻ ഈ സോൾട്ടിൻ്റെ ഉപ്പിലിട്ട ഇഞ്ചിയും കഴിക്കും. അതിനുവേണ്ടിയാണ് ജപ്പാനിലേക്ക് ഇത് ടൺ കണക്കിന് പോകുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ആരും ചെയ്യുന്നതായിട്ട് അറിവില്ല. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അന്വേഷിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് വളരെ കൂടുതൽ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി തൈലവും ഇഞ്ചി സത്തിനും ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ സ്ലൈസ്ഡ് നമ്മുടെ ചുക്ക് നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ടും ഒക്കെ ചെയ്യാം. പിന്നെ ഫ്രഷ് ജിഞ്ചർ, അതായത് ജിഞ്ചർ ഫ്ലേക്സ്, അതായത് ചെറിയ നമ്മളിപ്പം നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാവുന്ന, ഇങ്ങനെ നമ്മൾ ഉപ്പേരി പോലൊക്കെ കഴിക്കാവുന്ന ഇഞ്ചിയുടെ സ്ലൈസ് ചെയ്ത് അങ്ങനെ ചെയ്യാനും സാധ്യതയുള്ള ഒരു ഉൽപ്പന്നം. ഇഞ്ചി പലപ്പോഴും പലർക്കും വലിയ ഇഷ്ടമാണ്, പ്രത്യേകിച്ചും അതിന് വയറിന് ഉള്ള സുഖം തരുന്നതുകൊണ്ട്. അപ്പം കൺസേർവ്, ബിസ്ക്കറ്റ്സ്, കാൻഡി, ഇപ്പം ഇഞ്ചി മിഠായി എന്നൊക്കെ പറഞ്ഞാൽ ബസാനിക്കാണ്. പക്ഷേ അത് നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ടെക്നോളജി ഒന്നും കിട്ടാൻ അത്ര വലിയ ചിലവൊന്നുമില്ല. പക്ഷേ ഉള്ളി തിങ്ങി നമ്മൾ മാർക്കറ്റിലൂടെയൊക്കെ സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രോസസ്സാണിത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏതെങ്കിലും സ്ക്വാഷോ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊരു അല്പം ഇഞ്ചിയുടെ എക്സ്ട്രാക്റ്റ് ചേർത്ത് നോക്കിയാൽ, ഇപ്പം പ്രത്യേകിച്ചും ഗ്രേപ്സ്, പിന്നെ പപ്പായ, അങ്ങനെയൊക്കെയുള്ള സ്ക്വാഷിലോ ജാമിലോ ഒക്കെ നമ്മൾ ചെയ്താൽ അത് നമ്മളെടുത്ത് കഴിക്കുമ്പം ആ ഇഞ്ചി ടേസ്റ്റ് നമുക്ക് വരും. ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ചില പഴയ ഒരു ചൊല്ലുണ്ട്, ഇഞ്ചി കടിച്ച പോലെ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ചില എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഇഷ്ടപ്പെടുന്നവരുണ്ട്. നമ്മൾ ഇഞ്ചിയോടുള്ള ഇഷ്ടം ഒത്തിരി വരും. മാത്രമല്ല ഇത്തരം ഇഞ്ചിയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് എരിവുള്ള ഇഞ്ചിയല്ല, ഒരു മൈലിൻ്റെ എരിവുള്ള ഇഞ്ചി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ക്രിസ്റ്റലൈസ്ഡ് ജിഞ്ചർ, അതായത് നമ്മൾ മറ്റേ ഇഞ്ചി ഇങ്ങനെ ഫ്ലേക്ക് ആക്കിയിട്ട് നമുക്ക് അത് തിളപ്പിച്ച്
ഒരു കഷ്ണങ്ങൾ പോലെ നമുക്ക്, അതാണ് ക്രിസ്റ്റലൈസ്ഡ് ജിഞ്ചർ. അതിനും ഒരു അനീഷണൽ പ്രോഡക്റ്റ്, ഇത് സി എഫ് ടി ആർ ഐ ഒക്കെ ടെക്നോളജി ഉണ്ട്. ഇവിടെയും അത് പിന്നെ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് വേണേൽ ഉണ്ടാക്കാം. അതുപോലെ മാർക്കറ്റിലുള്ളതാണ്, പക്ഷേ മാർക്കറ്റിലെ നമ്മൾ പറയും നിങ്ങളുടെ ലേഡീസിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അതിനെക്കുറിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽഡ് പ്രോസസ്സൊക്കെ നെറ്റിലൊക്കെ അവൈലബിൾ ആണ്, നമുക്കത് വേണമെങ്കിൽ ചിന്തിക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ജിഞ്ചർ പേസ്റ്റ് ഉണ്ട്, വളരെ വളരെ എളുപ്പം ചെയ്യാവുന്ന ജിഞ്ചർ പേസ്റ്റ് ഉണ്ട്. പിന്നെ ജിഞ്ചർ കൺസേർവ് എന്ന് പറഞ്ഞിട്ട് സോക്കിംഗ് ഇൻ കോൾഡ് വാട്ടർ ഫോർ 30 മിനിറ്റ്സ്, അതായത് ഇഞ്ചിയുടെ ആ കമർപ്പൊക്കെ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഷുഗർ സൊല്യൂഷനൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ അത് നമുക്കെടുത്ത് കഴിക്കാം. സ്പൂണായിട്ട് നമ്മൾ ജാം കഴിക്കുന്ന പോലെ കഴിക്കാം. അതാണ് ജിഞ്ചർ കൺസേർവ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ ലേഡീസിൻ്റെ ആണ് എനിക്ക് ഐഡിയ കിട്ടിയത്. ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി ലേഡീസുണ്ട് പല സ്ഥലങ്ങളിൽ, അവരുടെ നിന്നൊക്കെയാണ് ഞാൻ ഇൻഫർമേഷൻ. അപ്പോൾ ഇതാണ് ചുക്കും ഇഞ്ചിയും ഉള്ള പ്രോഡക്ട്സ്. പിന്നെ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞൾ. മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മറ്റേ അതിൻ്റെ ഇപ്പോൾ ഒരു ഈ കോവിഡ് കാലത്ത് അതിന് ഭയങ്കര പ്രധാന്യം. കാരണം മഞ്ഞളിലുള്ള കുർക്കുമിൻ വലിയൊരു രോഗപ്രതിരോധത്തിന് കഴിവുള്ളൊരു സാധനമാണ്. ഞാൻ വർക്ക് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഈ മഞ്ഞൾ പൊടിയും മിൽക്കും കൂടെ ചേർത്തിട്ട് ഒരു പ്രത്യേക ഫ്ലേവേർഡ് ടർമറിക് മിൽക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിപ്പം മില്ലുമായുടെ ഔട്ട്ലെറ്റൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രത്യേക വെറൈറ്റി ഉണ്ട്. സുഗുണ, സുദർശന, സുവർണ, ഐ എസ് ആർ പ്രഭ, പിന്നെ പ്രതിഭ, ആലപ്പി സുപ്രീം, കേദാരം, അങ്ങനെ ഇതൊക്കെ ഇത് മഞ്ഞൾ കൾട്ടിവേഷനും വിളവെടുപ്പുമാണ്. നമ്മൾ മഞ്ഞൾ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിലും മഞ്ഞൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു സംസ്ഥാനം തമിഴ്നാടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആന്ധ്രയും. തമിഴ്നാട്ടിലെ ഈറോഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 200,000 ഹെക്ടറിൽ മഞ്ഞളാണ് കൃഷി ചെയ്യുന്നത്. അതേപോലെ ആന്ധ്രയിലെ ഗുണ്ടൂർ ചില്ലി കൂടാതെ അവർ ചെയ്യുന്ന ഒരു ഗുണ്ടൂരല്ല വിജയവാഡ, വിജയവാഡയിൽ മഞ്ഞൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്പം അതുകൊണ്ട് തന്നെ ഈ മഞ്ഞൾ പറിക്കാൻ വേണ്ടി മെക്കാനിക്കൽ ഹാർവെസ്റ്റിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാക്ടർ കൊണ്ട് നമുക്ക് പറിച്ചെടുക്കാം ഓരോ ഒരാൾ. അപ്പോൾ കുറച്ച് ഏക്കർ കണക്കിന്. ഇപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ട്, ആമ്പല്ലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മുടെ ആലുവായിക്കടുത്ത്. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിത്ത് വാങ്ങിച്ചിട്ട് ഏതാണ്ട് ഒരു 10-30 ഏക്കർ സ്ഥലത്ത് അവർ മഞ്ഞൾ ചെയ്യുന്നതായിട്ട് എനിക്കറിവ്. അപ്പോൾ അവരോട് ചോദിച്ചാൽ അവരിത് മുഴുവൻ പൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ല, അതിന് പകരം മറ്റ് പ്രോഡക്ട്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റൊക്കെ സ്റ്റഡി ചെയ്തിട്ട് നമ്മളത് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം ഇത് പറയാൻ കാര്യം, കഴിഞ്ഞ വർഷം ഒരു വലിയൊരു എൻ്റർപ്രണർ എൻ്റെ അടുത്ത് വന്നായിരുന്നു. അയാൾ ബാംഗ്ലൂരിൽ ഈ മഞ്ഞൾ ഐ ടി കമ്പനികളെല്ലാം ഈ കോവിഡ് വന്നില്ല, അപ്പോൾ അവർ വാങ്ങിക്കുമെന്ന് വിചാരിച്ചൊക്കെ വന്നു. അപ്പോൾ പക്ഷേ നമ്മുടെ നാട്ടിലെ മഞ്ഞളൊക്കെ ഉണക്കി കിലോയ്ക്ക് 220 എങ്കിലും കിട്ടിയില്ലെങ്കിൽ മുതലാകത്തില്ലെന്നാണ് കർഷകർ പറയുന്നത്. പക്ഷേ ഈറോഡും സേലവും ഒക്കെ 90, 79 ഒക്കെ കൊടുക്കാം. പക്ഷേ അതിന് ഈ പറഞ്ഞ ഗുണമില്ല. കാരണം ഈറോഡ് സേലത്തിലൊക്കെ മഞ്ഞളിൽ 2% കുർക്കുമിനേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യുമ്പം അതിനകത്ത് 5% മിനിമം കുർക്കുമിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ആ കർഷകർ അതിനൊരു പ്രീമിയം പ്രൈസ് വേണമെന്ന് പറയുന്നത്. പിന്നെ അത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ബോയിൽ ചെയ്തിട്ടാണ് സാധാരണ ഉണക്കുന്നത്. ഇപ്പം ബോയിൽ ചെയ്യാതെ സ്ലൈസാക്കി ഉണക്കാൻ പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട്. ഇത് അതിൻ്റെ ഉണക്കുന്ന ഒരു മെഷീനാണ്. മിനിമം 45 മുതൽ 60 മിനിറ്റ് വരെയെങ്കിലും തിളപ്പിച്ചിട്ടാണ് സാധാരണ തിളപ്പിക്കുന്ന ഉദ്ദേശം തന്നെ, അത് സോഫനായി വേഗം ഉണങ്ങാൻ വേണ്ടിയാണ്. എന്നാൽ പോലും 11-12 ദിവസം എടുക്കും മഞ്ഞൾ ഉണങ്ങാൻ. അത് ഒടിച്ചാൽ ഒടിയുന്ന പരിവം ആവണമെങ്കിൽ. അപ്പോൾ അതിന് ഈ ടണൽ ഡ്രയർ പോലുള്ളതൊക്കെ ഇത് ആന്ധ്രയിലും ഒക്കെ ഉള്ള മഞ്ഞൾ വലിയ എക്കറ കണക്കിനത് ചെയ്യുന്നത്. ഞാനത് വിജയവാഡ പോയി കണ്ടിട്ടുണ്ട്. എത്ര മനുഷ്യർ അധ്വാനിച്ച് പുഴുങ്ങി. അപ്പം ഇപ്പം അതുകൊണ്ടാണ് ആന്ധ്രയ്ക്ക് വേണ്ടി സി എഫ് ടി ആർ ഐ ഒക്കെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കഷ്ണങ്ങളാക്കിയിട്ട് പുഴുങ്ങാതെ തന്നെ ഉണക്കാമെന്നുള്ളതാണ് അവർ. പക്ഷേ ഒറ്റൊരു പ്രശ്നമുള്ളത്, മുറിച്ചുണക്കുമ്പോൾ നമ്മൾ വേഗം അത് പൊടി ഒക്കെ ആക്കിയില്ലെങ്കിൽ കുത്തൽ വന്നിട്ട് ചീത്തയായി പോകും. മറ്റേ നമ്മൾ പുഴുങ്ങി ഉണക്കിയ റൈസോമാണ് ഒരു 3 മാസത്തോളം ഇരിക്കും. ഇത് വേഗം ചീത്തയായി പോകും. ഇത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പുതിയതായിട്ട് നമുക്കിങ്ങനെ മറ്റേ ബോയിൽ ചെയ്യാൻ വേണ്ടി സോളാർ തെർമൽ ടെർമറിക് ക്യൂറിങ് യൂണിറ്റ് ഒക്കെ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. സോളാർ എനർജി ഉപയോഗിച്ച് അപ്പോൾ നമുക്ക് മറ്റേ ഫയർവുഡ് ഒന്നും ഉപയോഗിക്കണ്ട. അതും ഇപ്പം അവിടെ ഉണ്ട്. പക്ഷേ അവിടെ പോയി കാണാനും നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. പിന്നെ ഇത് കുക്കിങ് പിന്നെ ഡ്രയർ അത് അതിനകത്തുണ്ട്. ഡ്രൈങ് പലപ്പോഴും 15-20 ദിവസം വരെ എടുക്കുന്നുണ്ട്. കാരണം ഈ ബോയിൽ ചെയ്യുമ്പോൾ ആൾക്കാർ പേടിച്ച് അതിനകത്ത് പത വരുമ്പോഴേ കുർക്കുവിനൊക്കെ പോകുന്നെന്ന് വിചാരിച്ച് വേഗം അങ്ങ് എടുക്കും. ശരിക്കും പറഞ്ഞാൽ 45 മിനിറ്റെങ്കിലും തിളപ്പിച്ചെങ്കിൽ അത് ശരിക്കും ഒരു 12 ദിവസം ഉണങ്ങുകയുള്ളൂ. പക്ഷേ പല ആന്ധ്ര കർഷകരും 20 മിനിറ്റ് ആകുമ്പോഴേ നിർത്തിക്കളയും. അത് കാരണം ഉണങ്ങാൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്.
ഇത് അതിൻ്റെ പോളിഷറാണ്. ഇത് ആന്ധ്രയിലെ ഒരു പോളിഷിംഗ് യൂണിറ്റാണ്. ഇതിനും പ്രത്യേക സ്റ്റാൻഡേർഡ് ഉണ്ട്. അഗ്മാർക്ക് സ്പെഷ്യലിന് 3% ഡിഫക്റ്റീവാണ്. കുർക്കുമിൻ 2%. നമ്മൾ നല്ല ടെർമ ഇത് പിന്നെ ഞങ്ങൾ ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ മറ്റേ ഈറോഡ് പോയപ്പോഴേ അവിടെ ഒരു വെയർ ഹൗസിൽ 8 വർഷം വരെ മഞ്ഞൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. പക്ഷേ അലുമിനിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ സൾഫോസ് എന്ന് പറഞ്ഞ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ മഞ്ഞളിൽ കുത്തലുമില്ല. പക്ഷേ അതൊന്നും ഹെൽത്തിന് നല്ലതാണോന്ന് അറിയില്ല. പക്ഷേ ഇതൊന്നും ഒഫീഷ്യലി റെക്കമെൻഡും അല്ല. പക്ഷെ അവർ പറയുന്നത് വില കിട്ടാതെ വരുമ്പം ബാങ്കിൻ്റെ സഹായത്തോടുകൂടി ഇങ്ങനെ 8 വർഷം വരെയൊക്കെ വെക്കും. നിങ്ങൾ നോക്കിയറിയാം അതിനകത്തൊക്കെ ഒരു വെള്ളപ്പൊട്ട് കാണുന്ന ആ വെള്ളപ്പൊട്ടെന്ന് പറഞ്ഞാൽ ഈ സൾഫോസ് അത് വെച്ചിട്ട് അതിനകത്ത് ഇപ്പോൾ എലിയും വരികയില്ല പ്രാണിയും വരികയില്ല ഒന്നും വരികയില്ല. അങ്ങനെ അത് അങ്ങനെ 8 വർഷം ഒരു പാക്കറ്റ് ഞാൻ കണ്ടത് 14 വർഷം വെച്ചിരിക്കും. കാരണം വില കിട്ടുമെന്ന് വെച്ചാൽ വെച്ചിരിക്കുകയാണ്. ഇതാണ് മറ്റേ നമ്മളെ പുറ്റടിയിലെ ഏലയ്ക്ക പോലെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടാണ് അവർ അത് വിൽപ്പന നടത്തുന്നത്. ഇത് ഒരു മഞ്ഞൾ പൗഡറിങ് യൂണിറ്റാണ്. അവിടെ ഒരു ദിവസം 10 ടണ്ണ പൊടിക്കുന്നു. ഇത് അങ്ങനെ പൊടിക്കാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. ഇതിങ്ങനെ പൊടിക്കുമ്പോൾ ഭയങ്കര ചൂട് കാരണം അതിനകത്തുനിന്ന് മഞ്ഞളിലെ തൈലം പുറത്തു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എടുക്കാൻ പാടില്ല. പക്ഷേ അവർ പറയുന്നത് വേസ്റ്റായി പോവാണ്. അപ്പോൾ അവർ ആ മഞ്ഞൾ തൈലം എടുത്ത് 250 രൂപയ്ക്ക് വിൽക്കുകയാണ്. പക്ഷേ അതിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസ്യൂമർ കിട്ടേണ്ട മഞ്ഞൾ തൈലമാണ് ശരിക്കും അവർ വേറെ എടുത്ത്. കാരണം അവിടെ ഭയങ്കര ചൂടായി ഈ മെഷീനിൽ. ഒരു ദിവസം 10 ടണ്ണെന്നൊക്കെ പറയുമ്പോഴേ. പക്ഷേ ഇത് ആച്ചി മസാലയ്ക്കൊക്കെ വേണ്ടി പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. പക്ഷേ അതിനകത്തുനിന്നൊക്കെ തൈലം പോയിരിക്കുന്നതാണ്. ഇത് ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റുകൊണ്ട് ഇത് കാണാൻ പറ്റി. സാധാരണ കൺസ്യൂമറൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പം അങ്ങനൊന്നും ചെയ്യാതെ നമുക്ക് നല്ല മഞ്ഞൾ ആളുകൾക്ക് കൊടുക്കാൻ നിങ്ങൾ ഫാർമ പ്രൊഡ്യൂസർ കമ്പനിക്ക് ചിന്തിക്കാവുന്നതാണ്. അവർക്കും ഈ നിങ്ങളെപ്പോലെ ഒരു വലിയ കമ്പനിയുണ്ട്. ഒരു വെങ്കടേശ്വരൻ എന്നാണ് അയാളുടെ പേര്. അയാൾ ഉളവൻ പ്രൊഡ്യൂസർ കമ്പനി തമിഴ്നാട്ടിൽ. എത്രയോ കർഷകർ അയാളുടെ കീഴിലുണ്ട്. അവർ അത് വലിയൊരു അവർക്കെല്ലാം എത്രയോ എമൗണ്ട് ഡെപ്പോസിറ്റൊക്കെ ചെയ്തുള്ള വലിയ പരിപാടിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഇത്. അവരുടെ ആ പ്രൊഡ്യൂസർ കമ്പനിയിലെ ഗ്രേഡ് ചെയ്യുന്ന ഫിംഗേഴ്സൊക്കെയാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഇത്ര നീറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ അവിടെയും ഈ കെമിക്കലൊക്കെ ഇടുന്നുണ്ട്, എങ്കിലും വളരെ നീറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ടെർമറിക് പൗഡറുണ്ട്, ടെർമറിക് ഓയിൽ, ടെർമറിക് ഒലിയോറസിൻ, കുർക്കുമിൻ, ഇതൊക്കെ അതിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് പല ഇനങ്ങൾ നമുക്ക് കുർക്കുമിൻ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് കേരളം പിന്നെ വടക്കു കിഴക്കൻ സമയങ്ങളിലൊക്കെ കൃഷി ചെയ്യുമ്പോഴാണ് മറ്റേ 5 മുതൽ 7% വരെ കുർക്കുമിൻ കിട്ടും. പക്ഷേ നമ്മുടെ ഈറോഡ് സേലമൊക്കെ അത് പലപ്പോഴും നനച്ച് കൃഷി ചെയ്യുന്നതാണ്. അവിടെ കുർക്കുമിൻ്റെ അളവ് വളരെ കുറവ്. കുർക്കുമിൻ വളരെയധികം ലൊക്കേഷൻ, അതായത് ഓരോ സ്ഥലത്തിനനുസരിച്ചാണത് വരുന്നത്. ഇത് ഞങ്ങൾ കോട്ടക്കൽ ആയുർവേദശാലയുടെ സഹായത്തോടുകൂടി ഒരു സിറപ്പ് പോലെ ഉണ്ടാക്കിയതാണ് ആർക്കെങ്കിലുമൊക്കെ. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അവിടെ അവർ ടെർമറിക്ക് മിൽക്കൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ജാതിക്ക നിങ്ങൾക്കറിയാം, നിങ്ങളും പലരും ചെയ്യുന്നുണ്ട്. അത് പ്രോസസ്സിങ് പ്ലേസിൽ അത് മറ്റേ പത്രി വേറെ കുരു വേറെ മാറ്റുന്നത്. ഇതൊരു കൺവെൻഷണൽ ക്യൂറിംഗ് ആണ്. ഒരു ഫാർമറുടെ വീട്ടിൽ അത് തീയൊക്കെ കത്തിച്ചുള്ള ഒരു ക്യൂറിംഗ് ആണ്. 5th day 5th day ഇത് ഉണങ്ങി കിട്ടുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത് മറ്റേ കോഴിക്കോട് തന്നെയുള്ള കരുവാരക്കൊണ്ടുള്ള ഒരാൾ ചെയ്യുന്നതാണ്. പിന്നെ മെയ്സും അവർ സൺഡ്രൈ ചെയ്ത് കിച്ചണിൽ ഫയർ പ്ലേസിൽ അവരുടെ ചേരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിന് ഡ്രൈയിങ് ടെമ്പറേച്ചർ ജാതിക്കായിക്ക് 40 മുതൽ 45 ഡിഗ്രിയും ഡ്രൈയിങ് ടൈം 5 മുതൽ 6 ദിവസവും ഡ്രൈ റിക്കവറി 65%, പത്രി ഡ്രൈ റിക്കവറി 35%. പറയുന്നത് ഇത് ഒരു സോളാർ ഡ്രയർ ബൈ മിത്രാധം ആലുവ, ഒരു ജർമ്മൻ മോഡലാണ്. അതും ഈ ജാതിക്കായ്ക്ക് വേണ്ടി, ഇത് ജാതിക്കായുടെ സ്റ്റോറേജൊക്കെയാണ്. ഇംപ്രോപ്പർ ഡ്രൈയിങ് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ജാതിക്കായിൽ അതിൻ്റെ അഫ്ലാടോക്സിൻ B1 എന്ന് പറഞ്ഞ 5 PPB ആണ്. മറ്റ് സമ്മെല്ലാം കൂടെ 10 PPB. അതിനപ്പുറം ഉണ്ടായാൽ ഇത് ഒരു റിജക്റ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മളെപ്പോഴും അതുകൊണ്ടാണത് സൂക്ഷിക്കേണ്ടത്. വാല്യൂ അഡീഷനിൽ ഇതിലും ഒലിയോറസിനും ഓയിലും മെയ്സ് ഓയിലും ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇപ്പോഴത്തെ ആമ ഒക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാക്കുന്നുണ്ട്. പിക്കിൾ
കൊമേഴ്ഷ്യൽ ഫുഡ് പ്രോഡക്ട്സ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഉണ്ട് ഇപ്പോൾ ഇതുപോലെ. പിന്നെ ഞാൻ പറഞ്ഞു പോലെ എറണാകുളത്തെ കമ്പനികളിലൊക്കെ ബട്ടർ നട്മെഗിൽ ഏകദേശം 40% കൊഴുപ്പുണ്ട്. പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കൊഴുപ്പല്ല അത്, നമുക്ക് ലിവറിനൊക്കെ ദോഷം ചെയ്യും. പക്ഷേ അത് സോപ്പ് അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യലൈസ്ഡ് സോപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അത് വേണേൽ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ നിങ്ങളാരും അധികം ചെയ്യുന്നുണ്ടാവില്ലെങ്കിലും സാധ്യതയുള്ള ഒരു സുഗന്ധവ്യഞ്ജനമാണ് സിന്നമൺ. ഈ സിന്നമൺ നമ്മുടെ ശ്രീലങ്കൻ സിന്നമണാണ് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന സിന്നമൺ കാസിയാണ്. ഈ ശ്രീലങ്കൻ സിന്നമണിന് ഒരു പ്രത്യേക ഗുണമുള്ളത്, ഇതിൻ്റെ വാട്ടർ എക്സ്ട്രാക്ട് നമ്മളുടെ പ്രമേഹത്തിനൊരു വലിയ അളവിലൊരു മരുന്ന് പോലെ പ്രവർത്തിക്കും. ഇപ്പം പ്രമേഹത്തിൻ്റെ മരുന്ന് കഴിക്കുന്നവരിത് ഉപയോഗിക്കരുത്, പക്ഷേ പ്രമേഹം തുടക്കമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ നല്ല കറുവപ്പട്ടയുടെ ഒരു എക്സ്ട്രാക്ട് കുടിച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ ഈ കറുവപ്പട്ടയുടെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻസുലിനെ അത് പ്രമേഹ രോഗികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ആ ഇൻസുലിൻ അവൈലബിൾ അല്ല, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലം കൊണ്ട് അത് അവൈലബിൾ. അപ്പോൾ നമ്മൾ ഇഞ്ചക്ട് ചെയ്യേണ്ടി വരുന്ന ഗുളികയായിട്ട് ഈ സിന്നമൺ നമ്മളെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ നമ്മുടെ ഉള്ള ഇൻസുലിനെ അത് ആക്റ്റീവ് ആക്കും. പക്ഷേ കുറേ കാലം ഒരു ഇത് ഞാൻ പറയാൻ കാര്യം, ഞങ്ങളിതിൻ്റെ എക്സ്ട്രാക്ട് എലിയിൽ പരീക്ഷിച്ചു. എലിയിൽ ആദ്യം ഡയബറ്റീസ് ഇൻഡ്യൂസ് ചെയ്തു. അപ്പം എലിയുടെ ബ്ലഡ് ഷുഗർ 600 എന്ന് എന്ത് ഹയ്യാ, അതിൽ ഞങ്ങൾ ഈ എക്സ്ട്രാക്ട് 50 mg വെച്ച് 30 കൊടുത്തപ്പം അതിൻ്റെ ഷുഗർ ലെവൽ 90 താണു. അത്ര എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും അങ്ങനെയുള്ള എക്സ്ട്രാക്ട് പലപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് വെറുതെ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ നമ്മൾ ഇട്ട് നമ്മൾ കരിങ്ങാലി വെള്ളം കുടിക്കുന്നവരോ കുടിച്ചാലും നമുക്ക് കുറേശ്ശെ. പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഡയബറ്റീസ് മരുന്ന് കഴിക്കുന്നവർ അത് വളരെ സൂക്ഷിച്ച് ചെയ്യാവും. കാരണം പെട്ടെന്ന് നമ്മുടെ ഹൈപ്പോഗ്ലൈസീമിയ ഒക്കെ ഉണ്ടായി നമുക്ക് കണ്ണൊക്കെ പോകാൻ സാധ്യത. പക്ഷേ ഷുഗർ തുടക്കമൊക്കെ ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഇവൻ ഞാൻ തന്നെ എൻ്റെ സ്വന്തം ഇതിൽ പരീക്ഷിച്ചാണ്, ഭയങ്കര എഫക്റ്റാണ്. അപ്പോൾ അത് ചിന്തിക്കാവുന്ന ഒരു അങ്ങനെയുള്ളൊരു, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ നിൽക്കുകയാണെങ്കിൽ സിന്നമൺ അങ്ങനെ ഒരു ഇത്. എറണാകുളത്ത് AK Spices എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, അവർ ഈ സിന്നമൻ്റെ ഈ വാട്ടർ എക്സ്ട്രാക്ട് ഡ്രൈ ചെയ്ത് പൗഡറാക്കി ഡയബറ്റീസ് രോഗികൾക്ക് വേണ്ടി വിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരു വലിയ ഒഡീഷൻ്റെ സാധ്യതയുള്ളതാണ്. അതിനകത്തൊന്നും നമുക്ക് ഈ ബാർക്കോയിലും ലോറസിനൊക്കെ കമ്പനികൾ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ണൂരിനടുത്ത് തളിപ്പറമ്പിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഓയിൽ ഡിസ്റ്റിലേഷൻ യൂണിറ്റാണ്. ഇവിടെ എല്ലാ ദിവസവും 500 kg കറുവപ്പട്ട ഇല തൈലം എടുക്കും. ആ തൈലം പല ആവശ്യങ്ങൾക്ക് വേണ്ടി മരുന്നായിട്ടും മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ കറി പൗഡർ പ്രൊഡക്ഷൻ യൂണിറ്റ് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. പുള്ളി തിങ്സ് അതിനെക്കുറിച്ച് മാർക്കറ്റൊക്കെ സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാൻഡ് ഹോൾഡിംഗ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നിങ്ങൾ അതിനുവേണ്ടി ഒന്ന് അവരെ ബന്ധപ്പെട്ടാൽ മതി. ഇതൊക്കെ ഒരു കറി പൗഡർ യൂണിറ്റിന് ലൈസൻസ് ഉള്ളത്. ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞാൽ ഈ 2-3 പേരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടിൽ 0495273140 അല്ലെങ്കിൽ 2730294 അവിടെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡോക്ടർ ജയശ്രീയോട് ചോദിക്കാം. അല്ലെങ്കിൽ ഡോക്ടർ വി നിങ്ങൾക്ക് സോയിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡോക്ടർ ശ്രീനിവാസൻ, നിങ്ങൾക്ക് പത്തോളജിയുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡോക്ടർ പ്രവീണ, നിങ്ങൾക്ക് ഈ പറഞ്ഞ ആർക്കെങ്കിലുമൊക്കെ കുരുമുളക് തയ്യോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഡോക്ടർ ലിജോ തോമസ്, പിന്നെ അവസാനം എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൻ്റെ രണ്ട് നമ്പർ ലാൻഡ്ലൈനാണ് എഴുതിയിരിക്കുന്നത്. 1-0495273140 അല്ലെങ്കിൽ 2730294. ഇത് വിളിച്ചിട്ട് നിങ്ങൾ ആ ഇവരുടെ ആരുടെയും പേര് ചോദിക്കണേ. വെബ്സൈറ്റിലും നമ്പറൊക്കെ കിട്ടും. ഇങ്ങനെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് വെബ്സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. അവിടെ ഫാർമേഴ്സ് കോർണർ എന്ന് പറഞ്ഞിട്ട് PDF ആയിട്ട് ഇഞ്ചി മഞ്ഞൾ ജാതിയുടെ ഒക്കെ പ്രോസസ്സിങ്ങും കൃഷിയും എല്ലാം മലയാളത്തിൽ വരെയുണ്ട്. നിങ്ങൾക്ക് പ്രിൻ്റൗട്ട് എടുത്ത് കർഷകർക്ക് കൊടുക്കാം. നിങ്ങൾ അതിന് വഴി പാടുപെട്ട് പോകുന്നുമില്ല. ഫാർമേഴ്സ് കോർണർ ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് വെബ്സൈറ്റിൽ കയറുക, എന്നിട്ട് അത് ഫാർമേഴ്സ് കോർണർ എടുക്കണം. അപ്പോൾ അതിനകത്ത് അവിടെ ഓരോ ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെയും കൃഷി മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. കൃഷി പ്രോസസ്സിങ് അതെല്ലാം നിങ്ങൾക്ക് അന്വേഷിക്കും. ഫാർമേഴ്സ് കോർണർ COR NER ഫാർമേഴ്സ് കോർണർ COR NER അത് വെറുതെ സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഫാർമേഴ്സ് കോർണർ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇഞ്ചി മഞ്ഞൾ എല്ലാം വരും. അപ്പോൾ അതിനകത്ത് മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്.
അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഈ ഐ എ സാറിൻ്റെ ദോഷം ഞാൻ ഒരുപാട് സയൻറ്റിസ്റ്റ്മാരില്ല, രണ്ട് മൂന്ന് പേരൊക്കെയുള്ള. അപ്പോൾ എല്ലാവർക്കും എപ്പോഴും ഇവിടെയൊക്കെ വന്ന് നിങ്ങളെ ഹെൽപ്പ്, അവിടെ തന്നെ നമ്പറൊക്കെ തരുന്നത്. പക്ഷേ ഫോണിലൊക്കെ വിളിച്ചാൽ അവർ കഴിവതും പല ഇൻഫർമേഷനും തരും. അത് ഞങ്ങളുടെ ഒരു ട്രഡീഷൻ അങ്ങനെയാണ്. എപ്പോഴും ഭയങ്കരമായിട്ട് സഹകരിക്കും. മാത്രമല്ല എൻ്റെ പേരൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഒക്കെ വിളിക്കാൻ സാധ്യതയുണ്ട്. അവർ പറഞ്ഞു കുഴപ്പമില്ല. അവിടെ വലിയൊരു പ്രോസസ്സിങ് യൂണിറ്റും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ ഒരു ഗ്രൂപ്പിന് വേണമെങ്കിൽ ഒന്ന് പോകാനും വേണേൽ ചിന്തിക്കാവുന്നതാണ്. നെടുങ്കണ്ടത്തുകാർ എന്നോട് ചോദിച്ചത് അവർക്ക് കുരുമുളക് വള്ളി കിട്ടുമെന്ന് ചോദിച്ചു. അതിനും ഈ ഡോക്ടർ ലിജോയെ കോൺടാക്ട് ചെയ്താൽ, പക്ഷേ നിങ്ങൾ കുറേ പേരെ ഒന്നിച്ച് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ദൂരം പോകുന്നല്ലേ. അപ്പോൾ ഒരു 100-200 എങ്കിലും കിട്ടത്തക്ക ഒന്നും അപ്ലൈ ചെയ്ത് അത് ഇപ്പോഴേ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷേ ജൂണിൽ വള്ളി കിട്ടുകയുള്ളൂ. അങ്ങനെ ആർക്കെങ്കിലും സ്പെഷ്യൽ അപ്പം എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ കുരുമുളക് വള്ളിയെക്കുറിച്ച്. ശ്രീനിവാസ് എന്ന് പറഞ്ഞ ആൾ തമിഴിലാണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എല്ലാം ഭയങ്കര ഒരു വെരി ഇൻ്റലിജൻറ്റ് പേഴ്സണാണ് ശ്രീനിവാസൻ. അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം ഇത്രയും നേരം എന്നെ ക്ഷമയോടെ കേട്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭാവങ്ങളും ആശംസിക്കുന്നു. നമ്മുടെ ക്ലാസ് സ്പൈസസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലായി. 57-ാണ് അല്ലെ സ്പൈസസിന്റെ എണ്ണം? ഏകദേശം 57-ാണെന്ന് എനിക്ക് തോന്നുന്നു. സ്പൈസസ് ബോർഡിന്റെ സ്പൈസസ് ബോർഡിന്റെ ആക്ട് പ്രകാരം 103. ഏതായാലും ഇതിനകത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു 20-30 ഇടയ്ക്കുള്ള സ്പൈസസ് ആണ് ഏറ്റവും പ്രധാനം. എനിക്ക് തോന്നുന്നത് തൊടുപുഴ മേഖലയിൽ കൃഷി ചെയ്യാവുന്നത് ഏകദേശം ഒരു പക്ഷേ പ്രസക്തമായിട്ടൊരു 8-10 എണ്ണം ആയിരിക്കും ഉള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിപ്പം 2-3 കാര്യം പ്രധാനമായിട്ട് പറഞ്ഞു. മഞ്ഞള്, ഇഞ്ചി, അതിന്റെ പ്രോഡക്ട്സ് വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന ചില പ്രോഡക്ട്സ് അതിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ ബാക്കിയുള്ള ഇപ്പം നാളികേരത്തിനെ കുറിച്ച് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം മാത്രം പറഞ്ഞാൽ മതി. സ്പൈസസ് ഇത്രയധികം എണ്ണം കൂടുതലായതുകൊണ്ട് ഓരോന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എങ്ങനെയാണ് കോൺസെൻട്രേഷനിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് അതിനെക്കുറിച്ച് ശ്രദ്ധ വരേണ്ടത്, നിങ്ങളുടെ ചോദ്യങ്ങളാണ് അതിന്റെ പ്രധാനം. നിങ്ങൾ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കും, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്ര നേരം കേട്ടു. നമ്മളൊരു ഏകദേശം ഒരു 1.5 മണിക്കൂർ മിച്ചാൽ, അല്ലെ 1 മണിക്കൂർ മിച്ചാൽ ക്ലാസ് കേട്ടു, 1 മണിക്കൂർ 10 മിനിറ്റ്. അപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾ ആണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും നിങ്ങൾക്ക് ഏതാണ് താല്പര്യം. ജാതിയാണോ, ഇഞ്ചിയാണോ, മഞ്ഞളാണോ? കാരണം ഇവിടെ കുരുമുളക് വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ ഏലം ഇവിടെ തീരെയില്ല, ഹൈറേഞ്ചിലേക്ക് പോയതേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ്. ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ഏതായാലും നിങ്ങളോട് നിങ്ങളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയോ എന്ന് ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ജിഞ്ചർ സോൾട്ട് ജിഞ്ചറിനകത്ത് എത്ര പെർസെൻറ്റേജാണ് ഉപ്പ് ചേർക്കേണ്ടത്, ഇതൊന്നും ഞാൻ നിങ്ങളോട് തൽക്കാലം ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം. പ്ലീസ്. എൻ്റെ പേര് രാമചന്ദ്രൻ, ഞാൻ ബിസിനസ്സിലാണ്. എൻ്റെ ചോദ്യം, നമ്മൾ ഈ ജിഞ്ചർ ചെറിയ പീസായിട്ടുള്ള ജിഞ്ചർ വാങ്ങിക്കാൻ കിട്ടും, അതിന് ആ ജിഞ്ചറും മറ്റേ നമ്മുടെ ജിഞ്ചറുമായിട്ട് നാരില്ലാത്ത ഒരു ജിഞ്ചറാണത്, അത് എവിടെയാ കൃഷി ചെയ്യുന്നത് കൂടുതലാ? അത് ശരിക്കും പറഞ്ഞാൽ നാര് കുറഞ്ഞ ഇഞ്ചി നമ്മുടെ ഈ കേരളത്തിലെ കാലാവസ്ഥയിൽ നാര് കുറച്ച് വരും. എന്നാലും ഈ വരദ, രജത, മഹിമ എന്ന് പറഞ്ഞ ഇനങ്ങൾ റിലേറ്റീവ്ലി നാര് കുറവ്. അതിനകത്ത് 3.4 മുതൽ, പക്ഷേ മറ്റേ ശരിക്കും പറഞ്ഞാൽ മറ്റേ സിക്കിമിലെ ഒരു ഇനമുണ്ട്, ബെസ്റ്റാണ് സിക്കിമിലെ. അത് ഗുരുബത്താനി എന്നാണ് അതിൻ്റെ പേര്. ഭയങ്കര ടേസ്റ്റാണ് അത്. ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഇത്തരം പ്രോഡക്ട്സിന് ബെസ്റ്റാണ്. 6% ഫൈബർ ഉണ്ടെങ്കിൽ നമുക്കതിന് ഫീൽ ചെയ്യത്തില്ല. അതേ സിക്കിമിൽ വേറൊരു ഇനമുണ്ട്, പൈസ എന്നാണ് അതിൻ്റെ പേര്. പൈസ എന്ന് പറഞ്ഞാൽ എരുമാനാർത്ഥം. അതിൻ്റെ 13% നാര. പക്ഷേ ഇത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൺവെൻഷണൽ ഹിമാചല മാരനൊക്കെ ഇച്ചിരി ഫൈബർ കൂടുതലുള്ളതാണ്. പിന്നെ ഒരു നമുക്ക് ഹാർവെസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് ഫൈബർ കുറയ്ക്കാം. നമുക്ക് ഈ പ്രോഡക്റ്റ് താല്പര്യമെങ്കിൽ നമുക്ക് ഫുൾ മൂപ്പ് എത്തുന്നതിന് മുമ്പേ, ഒരു 25 ദിവസം മുമ്പേ അങ്ങ് പറിച്ചാൽ ഫൈബർ വരുന്നത് കുറച്ച് കുറയും. അപ്പോൾ അതാണ് ഏറ്റവും എളുപ്പവഴി. നമ്മളിപ്പോൾ മറ്റു സ്ഥലത്തുനിന്ന് കൂട്ടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ചെയ്യുന്നതിനും അല്പം നേരത്തെ ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ് ആ ഫൈബർ കുറയ്ക്കാനുള്ള ഏറ്റവും എളുപ്പവഴി. പിന്നെ ഒരു ഇതുകൂടെ ഇതേമാതിരി തന്നെ നമുക്ക് ജാതിയുടെ തൊണ്ട്,
ഈ നമുക്ക് ച്യൂവബിൾ ആകുന്ന രീതിയിൽ ചെയ്യാവും. പിന്നെ ഇത് നമുക്ക് ഈ കേക്കിൽ നമ്മൾ സാധാരണ കേരളത്തിൽ അറിയാമല്ലോ ബേക്കറി പ്രോഡക്ട്സിൻ്റെ ഒരു ക്യാപിറ്റലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉള്ള ഫില്ലിങ് പ്രോഡക്ട്സ് ഉണ്ട്, ഓരോ ഇതുണ്ടല്ലോ ചെറിയ, അതൊക്കെ ഇതുമാതിരിയുള്ള ഈ ജാതിക തൊണ്ടൊക്കെ നമുക്ക് ഷുഗർ സിറപ്പിലിട്ട് ഡ്രൈ ചെയ്ത് കൊടുക്കാവുന്നതല്ലേ. അതെ, ഒരു കാര്യം ഓർക്കണം, ഈ ജാതിക്കായിക്കാത്തേ ജാതിയുടെ തോടിനകത്തൊക്കെ ഉള്ള ഒരു പ്രശ്നം ഭയങ്കര അസിഡിറ്റിയാണ്. അപ്പം നമ്മൾ ആദ്യം ഒരു 5 മിനിറ്റ് അതൊന്ന് തിളപ്പിച്ച വെള്ളം ഊറ്റിയാക്കണം. അപ്പോൾ ആ കമർപ്പം കുറഞ്ഞു കിട്ടും, അല്ലെ? ഭയങ്കര കമർപ്പം ജാതിയുടെ ഒരു പ്രശ്നം അതാണ്. അതായത് ഞാൻ അതിൻ്റെ pH ടെസ്റ്റ് ചെയ്തപ്പോൾ സൾഫറിക് ആസിഡിൻ്റെ pH ആണ്, അത് വയറിൻ്റെ ഭയങ്കര ദോഷമാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം എന്തെങ്കിലും ഈ മറ്റേ ഹസ്കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ചെറുതായിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഊറ്റിയിട്ട് പിന്നെ എടുത്ത് നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ പോയാൽ അത്രയും കമർപ്പ് വരികയല്ല, പിന്നെ പ്രശ്നമില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഒരു പ്രോഡക്ട്സ് ലൈൻ എടുക്കാം. ഞാൻ ബേസിക്കായിട്ട് ഞാൻ മാനുഫാക്ചറാണ്, ഞാൻ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആണ്. നമ്മളൊരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ മൾട്ടി പ്രോഡക്റ്റ്. ഞാൻ ഇപ്പോൾ അടുത്തൊരു 2 ദിവസം മുമ്പ് ഈ നമ്മുടെ കയ്പനാരങ്ങ ഉണ്ടല്ലോ വലുത്, കയ്പനാരങ്ങയുടെ തോല് ഇതേമാതിരി സിമിലറായിട്ട് ഡ്രൈ ചെയ്ത് ഈ ഷോപ്പുകളെല്ലാം അവൈലബിൾ ആണ്. സി, ഇതെല്ലാം ലോക്കൽ മാർക്കറ്റിൽ തന്നെ കൊടുക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ഏറ്റവും എളുപ്പവും എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റ് ലൈൻ ആലോചിച്ചതേ ഉള്ളൂ. പക്ഷെ ഒരു പ്രശ്നം ഈ ജാതിത്തെ തൊണ്ടിൻ്റെ ഒരു പ്രശ്നം, ഇപ്പം എന്തോ പേര് രാമകൃഷ്ണൻ, നമ്മൾ ഈ കുന്ന മറ്റേ കൊല്ലത്തെ കശുവണ്ടി ഫാക്ടറി പോലെ ആവരുന്നതാണ്. ഏത് കൊല്ലത്തെ കശുവണ്ടി ഫാക്ടറികളെ വർഷത്തിൽ 3 മാസം പ്രവർത്തിക്കുന്നു. കൊല്ലത്തെ കശുവണ്ടി ഫാക്ടറികളെ വർഷത്തിൽ 3 മാസം എനിക്ക് പറഞ്ഞു കശുവണ്ടി ഇല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയൽ ആവശ്യത്തിന് കരുതണം. അത് ഞാൻ ഇവിടെ ജൈവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാഴക്കുളത്തൊരു കമ്പനിയാണ്, ഞാനിപ്പോൾ അവിടെ ശശികുമാർ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ദിവസം മീറ്റ് ചെയ്തിരുന്നു. മുമ്പ് MD ആയിരുന്നു അവിടുത്തെ, ആ പുള്ളി ഇപ്പം മാറി ലോങ് ബാക്ക്. അപ്പോൾ അവർ സ്റ്റോർ ചെയ്യുന്നത് ജിഞ്ചർ മുഴുവൻ ഇതിൽ സലൈൻ വാട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടാണ് അത് രണ്ടാമത് ഈ ച്യൂബിളായിട്ട് കഴിക്കുന്നത്. അപ്പം അതേ സിസ്റ്റം നമുക്കിതിന് ഫോളോ ചെയ്യാൻ പാടില്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ല ഇഷ്ടമാണെങ്കിൽ ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ റോ മെറ്റീരിയൽ നമ്മൾ എപ്പോഴും കരുതിക്കൊണ്ട്, ഞാനത് പറയാൻ കാര്യമുള്ളല്ലോ, ഞാൻ ഗുണ്ടൂർ ചെന്നപ്പോഴേ ഈ സിന്തൈറ്റിൻ്റെ ഒരു വലിയൊരു യൂണിറ്റ് അവിടെ കണ്ടു. സിന്തൈറ്റ് എറണാകുളത്തല്ലേ, പക്ഷേ അവരുടെ അവർ ഈ മുളകിൽ ഒരുപാട് സത്ത് എടുക്കുന്നുണ്ട്. ഈ ഗുണ്ടൂരാണ് ഞാൻ കണ്ടത്, എനിക്ക് തന്നെ വേറെ ഒരിടത്ത് ഞാൻ ഇത്തരം കണ്ടില്ല. ഫ്രീസ് ഡ്രയർ എന്തുമാത്രം ഫ്രീസ് ഡ്രയർ, ഞാൻ അന്ന് പോയത് 2003 അന്ന് തന്നെ അവിടെ 60 ഫ്രീസ് ഡ്രയർ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഈ മുളക് എല്ലാം കൂടെ മാർക്കറ്റിലേക്ക് വന്നാൽ ഭയങ്കര പ്രൈസ് ലോസ് വരും. അപ്പോൾ കർഷകരെ സഹായിക്കാൻ വേണ്ടി ഇത് ചാക്കിലാക്കി ഈ ഫ്രീസ് ഡ്രൈ ഈ മറ്റേ എന്താണ് ലോ ടെമ്പറേച്ചർ ഫ്രീസറിൽ വെക്കുക. അപ്പോൾ അങ്ങനെ ഈ സിന്തറ്റിക്കും അവിടെ ഒരു ഫ്രീസർ എടുത്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു, അപ്പോൾ അവരുടെ CVJ വന്ന് പറഞ്ഞു ഞാനൊരു യൂണിറ്റ് ആന്ധ്രയിൽ ഇടുന്നതിനേക്കാൾ ലാഭം അത് ലോറിയിൽ ഇന്ന് കൊണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞ പോലെ അതൊക്കെ നമ്മൾ ആലോചിക്കണം. എന്തായാലും ചേട്ടൻ എന്തായാലും ഇതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ആ വശങ്ങൾ ആലോചിക്കും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതേ ഉള്ളൂ, നമ്മൾ ലോക്കലായിട്ട് വേസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. അതെ, വേസ്റ്റ് ആയിട്ട് അറിയില്ലേ ജാതിയുടെ ചുവട്ടിൽ ഇത് ആസിഡ് ഇതെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ടിട്ട് പോവുക. അപ്പം ആസിഡ് ഫാക്ടറി കൂടുതലാണ്. അതെ, അപ്പം നമുക്കത് യൂസ്ഫുൾ ആക്കാൻ പറ്റിയാൽ ഓക്കെ. നമുക്കിപ്പോൾ ഇനിഷ്യലായിട്ട് കുറെ ചെറിയ വോളിയത്തിൽ തുടങ്ങാൻ പറ്റും. അതെ, അതിൻ്റെ ഞാനതിൻ്റെ ഒരു സ്ക്വാഷ് ഒരിക്കൽ കഴിച്ചേ, ഞാൻ രസമായിട്ടോ. അല്ല, ഇത് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഒരു ഒരു സ്റ്റാർട്ടിന് ഏതെങ്കിലും, ഞാൻ ഞങ്ങൾ സോളാർ ഡ്രയർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്, എൻ്റെ ബ്രദറിന് മാനുഫാക്ചറാണ്. ഓക്കെ, ഞാനതിനെ കുറിച്ച് അവെയർ ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ബേസിക് ആയിട്ട് മുമ്പ് ഡ്രയർ മാനുഫാക്ചർ ആയിരുന്നു. സോ അവിടെ പഴങ്ങൾ ഞങ്ങൾ തമിഴ്നാട്ടിലൊക്കെ ഈ ഡ്രൈ ചെയ്യാൻ എക്യുപ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴങ്ങൾ ചക്കച്ചോളം എല്ലാം ഡ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡ്രയർ വെച്ച് കഴിഞ്ഞാൽ മൾട്ടി പ്രോഡക്റ്റ്, ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ മൾട്ടി പ്രോഡക്റ്റ് ആയിട്ട് പോയില്ലെങ്കിൽ അതിൽ 10 പ്രോഡക്റ്റുകളിൽ 2-3 ക്ലിക്ക് ചെയ്യും, ബാക്കിയുള്ള നമുക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെയല്ലേ ഈ മാംഗോ പൾപ്പുകാരൊക്കെ ഉണ്ടാക്കുന്നത്, അവർ ആദ്യം ആ സീസണിലെല്ലാം എടുത്ത് അതെ പൾപ്പാക്കി ചോറിയല്ലേ. അപ്പോൾ എനിക്ക് സാറിനോട് റിക്വസ്റ്റ് ചെയ്യുള്ളൂ, ഈ
നമ്മുടെ ജാതിയുടെ തൊണ്ട്, അതിൻ്റെ ഒരു കൂടുതൽ ഇൻഫർമേഷൻ ഈ സ്ഥാനത്തിലിരിക്കുന്നവർക്ക് കൂടുതൽ കൊടുത്താൽ നമുക്ക് ഇതേമാതിരി ച്യൂവബിൾ ആയിട്ടുള്ളതും. പിന്നെ ഈ ജിഞ്ചറിൻ്റെ, ജിഞ്ചറിനെ എനിക്ക് തോന്നുന്നത് അന്ന് ശശികുമാർ പറഞ്ഞത് കർണാടകയിൽ കിട്ടുന്നുള്ളൂ, അവർ അവർക്ക് കർണാടകയിൽ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞു. ആ ഈ ഫൈബർ കുറഞ്ഞത് നമ്മുടെ ഇഞ്ചി കൊള്ളില്ല, അപ്പൊ അത് അവൈലബിൾ ആയിരിക്കാം. എനിക്ക് ബ്രഹ്മവാർ ഭാഗത്ത് ആയിരിക്കാം. അന്ന് എനിക്ക് അതിൽ കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഞാൻ ശ്രദ്ധിച്ചില്ല. പുള്ളി എന്നെ എല്ലാം കാണിച്ചു എന്നെല്ലാം ചെയ്തു. അപ്പൊ അവര് അന്ന് പുള്ളി പോയതോടുകൂടി ആ പ്രോഡക്റ്റിലാണ് നിന്നുപോയി. അപ്പൊ എനിക്ക് ഒരു പ്രോഡക്റ്റ് ലൈൻ എന്നൊരു ലൈനിലേക്ക് പോകുമ്പോൾ നമുക്ക് ച്യൂവബിൾ എടുത്താൽ അഡ്വാൻറ്റേജ്, നമുക്ക് കുറെ ലോക്കൽ മാർക്കറ്റ് ഉണ്ട്, ഈസി ടു മാർക്കറ്റ്, ആൻഡ് കേക്ക് ആളുകൾക്ക് ഇഷ്ടവും വരും. ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും ജാതിത്തോണ. അതെ അതെ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു നമുക്കൊരു ഫോക്കസ് കിട്ടാൻ വേണ്ടി ഈ ലൈനിലേക്ക് മാറിയാൽ എന്തോന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു എന്താ പറയുക, ഒരു വാസ്റ്റ് ലൈനിൽ നമ്മളൊരു സംഗീതം പറയുന്ന മാതിരിയാണ്, അതിൻ്റെ ഒരു മൂലയിലേ നമുക്ക് നിൽക്കാൻ പറ്റും. ആ മൂല എവിടെയെങ്കിലും തുടങ്ങണമല്ലോ, അത് ആ തുടങ്ങുന്നത് ഇവിടെ ആയാലും തന്നുള്ളൂ. അപ്പൊ സാറിന്റെ ഒരു സജഷൻസ് ഇവർക്ക്, ഞാൻ കൂടുതൽ എനിക്ക് അധികം ഇൻവോൾവ് ചെയ്യാൻ അത്ര സമയം കിട്ടാറില്ല. മാത്രമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ മറ്റേ ജയശ്രീ മാഡം ഇതിനകത്ത് ഒത്തിരി വർക്ക് ചെയ്തായി, തൊടുപുഴ തന്നെ വന്നിട്ടുള്ള ആളാണ് ജയശ്രീ മാഡം. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ജയശ്രീ മാഡത്തെ വിളിക്കാവുന്നതാണ് ആ നമ്പറിലെ. സാമ്പിൾ മാതിരി ഉണ്ടാക്കുക അതൊന്നും പ്രശ്നമല്ല, ബട്ട് ഇത് പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പൊ അതൊരു ഫോക്കസോടുകൂടി പോകുക, അതിന് സാറിന് ഇവർക്ക് കൂടുതൽ ഗൈഡൻസ്. ഞാനൊരു പ്രോഡക്ട് ലൈൻ പറഞ്ഞേ ഉള്ളൂ, ഞാനതിന് കുറച്ച് വർക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അവിടെ ഈ ഐ എസ് ആറിലെ ഈ സ്ക്വാഷും ജാമും ഒക്കെ ഉണ്ടാക്കുന്ന യൂണിറ്റ് അതേ എനിക്ക് റിക്വസ്റ്റ് സാർ, അതൊന്ന് ഫോക്കസ് ചെയ്ത് പറഞ്ഞാല് ഇവർക്ക് കുറെ കൂടെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മള് ഇവിടെ ഉണ്ടാക്കാത്ത സാധനത്തിന്റെ പുറകെ നടക്കാൻ ബേസിക് ആയിട്ട് ഞാൻ അടുത്തവണ അർക്കിൽ ക്ലാസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആസ്പെക്ടോട് കവർ ചെയ്യാം. അപ്പൊ നമ്മള് ബേസിക് അഗ്രികൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അവിടുത്തെ ലോക്കൽ പ്രൊഡ്യൂസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൂ. നമ്മൾ ഇവിടെ ഇല്ലാത്ത പ്രോഡക്റ്റിനെ പറ്റി ആലോചിക്കാതെ. മാത്രമല്ല നമ്മൾ ഇഞ്ചിയുടെ മിക്സ് ചെയ്യുമ്പോൾ മറ്റേതിന്റെ ആ ഹൈ അസിഡിറ്റി കുറച്ച് കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, ഇത്രയേ പറയാനുള്ളൂ. സാറിനെ ഒന്ന് വിളിച്ചു നോക്കിയത് നമ്പർ ഒന്നല്ലേ ഉള്ള ശ്രീനിവാസൻ സാറാണ് സോയിലിന്റെ. കാരണം ഒരുപാട് നമ്മൾ സോയില് ടെസ്റ്റ് ചെയ്തപ്പോഴേ കേരളത്തിലെ സോയിൽ ഭയങ്കര അസിഡിക്കാണ് കണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ തൊടുപുഴയിലെ ആ സോയിലിനെ കുറിച്ച് അവർ പഠിച്ചിട്ടുണ്ടാവും. പണ്ട് ഇഷ്ടംപോലെ കുരുമുളക് ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ കുരുമുളകില്ല. ഈ പി എച്ച് അസിഡിക് ആയതുകൊണ്ട് ഇതിന്റെ അബ്സോർപ്ഷൻ കുറഞ്ഞു പോവാ. അപ്പൊ അവര് തൊടുപുഴയിൽ നിന്നൊക്കെ സാമ്പിൾ എടുത്തിട്ടുണ്ടാവണം. ഒന്ന് ശ്രീനിവാസിനെ വിളിക്കുന്നല്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി ഏതാന്നുള്ള പറയാ, അത് ഇപ്പോഴേ നിങ്ങൾക്ക് വേണേൽ ബുക്ക് ചെയ്യുകയും ചെയ്യാം. സാർ നമസ്കാരം, എൻ്റെ ഒരു ശ്യാം എന്നാണ്. എൻ്റെ ഒരു ശ്യാം എന്നാണ് സാർ ഞാൻ ചോദിക്കുന്നത്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്കത് ഉണ്ടാക്കി നോക്കണമെങ്കിൽ, നമുക്ക് പ്രൊഡക്ട്സ് നമ്മൾ ഫാക്ടറി സെറ്റപ്പ് ചെയ്യാതെ ഉണ്ടാക്കി നോക്കണമെങ്കിൽ നമുക്ക് എവിടെ പോയത് ഐ എസ് ആർ ഉണ്ട്. ആ അതാ പറഞ്ഞു, നിങ്ങളൊന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇനീഷ്യലി ഒരു 5 കിലോയുടെ വരും പ്രോഡക്റ്റ് ചെയ്ത് എങ്ങനെയാ അതിൻ്റെ അതിൻ്റെ ടെക്സ്ചറൊന്നും എല്ലാം അവിടെ ഇപ്പോൾ എല്ലാത്തിനും മെഷീനുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഇഞ്ചി അല്ലെങ്കിൽ നട്മെഗിൻ്റെ സാധനമൊക്കെ നിങ്ങൾക്ക് അവിടെ ട്രൈ ചെയ്യാവുന്നതാണ്. മാഡം പിന്നെ നട്മെഗിൽ കുറേ ഫീൽഡ് വർക്കും ചെയ്തിട്ടുള്ള എങ്കിലേ നമുക്കറിയാൻ പറ്റൂ. ആളുകൾക്ക് ഹാൻഡ് ഹോൾഡിംഗ് വേണമല്ലോ, എങ്കിലേ നമുക്ക് അതിൽ ചുമ്മാ ഇറങ്ങിയാലേ. പിന്നെ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്യണോ അതോ അല്ല ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്യണം? വിളിച്ച് ബുക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങളെ ഒരു വണ്ടി വല്ലതും എടുത്തു പോയിട്ട് അവര് നിങ്ങൾക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര ഒരുപാട് സയന്റിസ്റ്റ്മാരില്ലെങ്കിലും ഉള്ളവർ ഭയങ്കര കോപ്പറേറ്റീവ്. നേരത്തെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്. ഇപ്പൊ ഇഞ്ചി ഹാർവസ്റ്റ് ഒക്കെ കഴിഞ്ഞല്ലോ, അപ്പൊ ഇപ്പൊ തന്നെ വേണമെങ്കിൽ അത് ചെയ്യണോ എന്നൊക്കെയുള്ള നിങ്ങൾക്ക് വേണേ അവിടുത്തെ ട്രയൽ എടുക്കണേ എടുക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഒരു പ്രോഡക്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, ജിഞ്ചർ ക്യാൻഡിയാണ്. അപ്പൊ നമ്മളതൊന്ന് നോക്കണേ, നമ്മളത് ആ സാധനം അവിടെ റെഡിയാക്കി തരുമോ? കോഴിക്കോട് തന്നെ ജിഞ്ചർ ക്യാൻഡി ഓൾറെഡി ചെയ്യുന്നുണ്ടോ? കേട്ടോ, ചെയ്യുന്നുണ്ട്. വിമൻസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് വേണ്ടിയൊക്കെ എന്തോ ചെയ്തിട്ടുണ്ട് അവിടെ. അത് നമുക്ക് ലോ കോസ്റ്റ് നമ്മുടെ ഈ എഫ് ഐ ജി ഗ്രൂപ്പിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു പറ്റുമായിരിക്കും. ഇനീഷ്യൽ കോസ്റ്റ് ആ പർട്ടിക്കുലർ യൂണിറ്റിന് വേണ്ടിയും അതിനകത്ത് ഷുഗറും മറ്റേ, അതായത് ഈ ആദ്യം കുറച്ച് പ്രോസസ് ഉണ്ടല്ലോ, അതായത് നമ്മളെ ഹാർവസ്റ്റ് ഒന്ന് ഷെഡ്യൂൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ക്യാൻഡിക്കൊക്കെ അല്പം വിളവ് കുറഞ്ഞെടുക്കണം. അപ്പം നിങ്ങൾ അതിനുവേണ്ടി ഇഞ്ചി നേരത്തെ കൃഷി ചെയ്ത് ആ രീതിയിൽ ഇപ്പം നിങ്ങൾ സാധാരണ ഹാർവസ്റ്റ് ചെയ്യുന്നത് ജനുവരിയിലാണ്, ഡിസംബറിൽ തന്നെ ഹാർവസ്റ്റ് ചെയ്യുന്ന രീതിയിലാക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രോഡക്റ്റ് ശരിയാക്കാം, ക്യാൻഡിയൊക്കെ ശരിയാക്കാം. കാരണം ഞാൻ പറഞ്ഞില്ല, ക്യാൻഡി ഈ നടുവൻ നടുക്കര ഏജൻസീസ് ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല, ഇപ്പം ചെയ്യുന്നില്ല അവർ. ആ അപ്പോൾ
അവർ അന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഈ വരദ വെറൈറ്റി ഭയങ്കര സൂട്ടബിളാണെന്ന് അവരൊന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒന്ന് രണ്ട് കർഷകരെ കൊണ്ട് കൃഷിയും ചെയ്യിക്കാം, ഒരു യൂണിറ്റിന് അവർക്ക് പ്രൊഡക്റ്റും ഉണ്ടാക്കാമല്ലോ. നമ്മുടെ എഫ് ഐ ജി ഗ്രൂപ്പുകളുണ്ട്, 10-25 എഫ് ഐ ജി ഗ്രൂപ്പുകളുണ്ട്, 20 പേര്, 15-20 പേര് വരെ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവർക്ക് ചെയ്യണമെങ്കിൽ നമ്മളിപ്പം പലരും ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ അവർക്ക് വർഷം മാർക്കറ്റില്ല എന്നുള്ളതാണ്. ശരിക്കും സാനിറ്റൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഫാക്ടറി ഒക്കെ ഇടാൻ സ്ഥലമുണ്ടോ? ഫാക്ടറി നമ്മുടെ സ്പൈസസ് ബോർഡിന്റെ ഒരു ഇതിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, തൊഴിലവരണം തുടങ്ങാൻ പോകുന്നുണ്ട് മുട്ടത്ത്. അപ്പൊ അതിന് നമ്മളൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്, അവര് പരിഗണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഹെൽപ്പ് എല്ലാം അവിടെ നിന്ന് ചെയ്തു തരും കേട്ടോ. നിങ്ങൾക്ക് പോകാവുന്നേ ഉള്ളൂ, പറ്റും. ഇപ്പോഴേ തന്നെ നിങ്ങൾ അവരെ വിളിക്കുകയും പിന്നെ കത്തുമൊക്കെ എഴുതുക, ഒരു ഡേറ്റും ഫിക്സ് ചെയ്യുക. ഒരുപാട് വൈകരുത്, കാരണം നമ്മൾ എന്തായാലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ചെയ്യാന്നുള്ള ഞാൻ പറയുന്നത്. ഓക്കെ, വേറെ ആർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാറിന് അപ്പം നമ്മുടെ ഈ എഫ് ഐ ജി വനിതാ ഗ്രൂപ്പിന് തുടങ്ങാൻ പറ്റിയ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് തുടങ്ങാൻ പറ്റിയ ഇത്? അത് എനിക്ക് തന്നെ മറ്റേ പുള്ളി രാമേഷൻ പറഞ്ഞ പോലുള്ള ആ ജാതി പ്രോഡക്റ്റിനും സ്കോപ്പ് വളരെ കൂടുതലാണ്. പിന്നെ എല്ലാവരും ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്, കാരണം ഞാൻ പറഞ്ഞില്ലേ പുറത്തുനിന്ന് വരുന്ന മഞ്ഞളിലൊക്കെ ഭയങ്കര ലോസാണ്. ശരിക്കും ഒരു ബ്രാൻഡ് ചെയ്ത് പിന്നെ ഏത് യൂണിറ്റ് തുടങ്ങുമ്പോഴും അതിന് എഫ് പി ഒ ലൈസൻസും ഒരുപാട് കാര്യങ്ങൾ വേണം. അത് നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം സ്ത്രീകൾ ചെയ്യുമ്പോഴേ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മഞ്ഞൾ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ആമ്പല്ലൂർ യൂണിറ്റ് അതിൻ്റെ 30 ടണ്ണോ മറ്റോ ഉണ്ടാക്കി മുഴുവനും പൊടിച്ച് വിൽക്കുകയെന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞാൽ അവർക്ക് ബാക്കിയില്ലെന്നാണ് പറയുന്നത്, കാരണം അറിയാവുന്നവരെല്ലാം അതാ വാങ്ങുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് തൊടുപുഴയും കോട്ടയം ഡിസ്ട്രിക്റ്റ് തന്നെ കൊടുക്കാൻ തന്നെ എത്രയോ പേര് വാങ്ങും. അല്ല ഇപ്പോൾ ആളുകൾക്കൊക്കെ അറിയാം ഇതിനകത്തൊക്കെ മായമുണ്ടെന്ന്. ഞാൻ ഓപ്പണായിട്ടും പറയാൻ പാടില്ല, കാരണം ഞാനൊരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായുണ്ടെങ്കിലും പലരും എന്നോട് പറയാറുണ്ട് അവിടെ നിന്നൊക്കെ വാങ്ങരുത്, ഫേമിൻ്റെ പേരൊന്നും ഞാൻ പറയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അവർ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലായിരിക്കും, പക്ഷേ ഭയങ്കര പ്രശ്നമെന്ന് അവരെല്ലാം പറയുന്നത്. അവരുടെ തന്നെ എംപ്ലോയീസാണ് പറഞ്ഞത് സാറേ ഇത് വാങ്ങരുത്, ഇതൊക്കെ മായവാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒഴിവാക്കി നമുക്ക് നല്ല, കാരണം മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔഷധ ഗുണവും ഒക്കെ. ഇപ്പം ഈ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ് ഈ പാല് ബേസ്ഡ്, അതും വലിയ ടെക്നോളജി വേണ്ട പ്രോഡക്റ്റ് അല്ല, ഈ പാൽ മറ്റേ മഞ്ഞൾ ചേർത്ത പാല് മിൽക്ക്. അതിപ്പം മിൽമ ഓൾറെഡി മാർക്കറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ലോക്കലായിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള അന്വേഷിച്ച് നോക്കാം, അവരെ വിളിക്കുമ്പോൾ അത് ചോദിച്ചു നോക്കാമല്ല. സാറേ എൻ്റെ പേര് മനു എന്നാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കുക, എന്ന് വെച്ചാൽ ഇഞ്ചിയുടെ പ്രധാന പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ തൊലി കളയുന്ന ഒരു പരിപാടിയാണ്. ഈ തൊലി ഒരു ദൂഷ്യം എന്തെങ്കിലും അതിനും കൊണ്ട് ദൂഷ്യം ഉള്ളതാണോ? നമ്മൾ ഈ ഒരു നല്ല തൊലി കളയുന്നത് ഈ മഞ്ഞളും ഇഞ്ചിയുടെ ഒരു ദോഷം, അതിനകത്തെ ഈ കോശങ്ങൾ ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിൽ നിന്ന് ജലാംശം പുറത്തു കിടക്കില്ല, കാരണം ഏതാണ്ട് 75% ജലാംശമുണ്ട്. അത് നമ്മൾ ഉണക്കി 12 ദിവസം കൊണ്ട് 11% മോയിസ്ചറാക്കണം. അപ്പൊ ഈ തൊലി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രേപ്പ് ചെയ്താൽ മതി. അപ്പോൾ തൊലി ഈ ജലാംശം പോകാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം എന്നേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ നമുക്ക് വേണമെങ്കിൽ അരിഞ്ഞിട്ട് ഉണക്കാം, പക്ഷേ അരിഞ്ഞുണക്കുമ്പോഴും തൈല നഷ്ടം ഭയങ്കര കൂടുതലാണെന്നാ പറയുന്നത്. ഓക്കെ, അപ്പം പക്ഷേ എന്തെങ്കിലും ചെയ്യാതെ പറ്റത്തുമില്ല, കാരണം ഇപ്പം CFTRI പറയണേ തൊലി ഒന്നും കളയണ്ട, നിങ്ങൾ കഴുകിയിട്ട്. അവർ അവനൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് CFTRI മൈസൂർ. അതായത് നമുക്ക് ഒരു ദിവസം 100 കിലോ ഇഞ്ചി സ്ലൈസായി ഇറങ്ങി വന്ന് ഒരു 8 മണിക്കൂർ അവരുടെ ഒരു ട്രയറുണ്ട്, അത് വാങ്ങിച്ചാൽ ഉണക്കി ചൂക്കാക്കി കൈ കിട്ടും. നമുക്ക് ഈ തൊലി കളയാണ്ട് വേണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. കാൻഡിക്ക് എനിക്ക് തോന്നുന്നേ തൊലി കളയേണ്ടി വരുമായിരുന്നു, അല്ലെങ്കിൽ ആരുടെയും ഇത് കഴിക്കുമ്പോഴേ. അതിന് ടേസ്റ്റ് വ്യത്യാസം ഉള്ളതാണോ? ദോഷം ഉണ്ടായിട്ടല്ല, ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടെന്നുള്ള നമ്മൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുമില്ല. ഓക്കെ, മാത്രമല്ല ഒരു കൺസ്യൂമർക്ക് ഇപ്പം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഏലക്കായ്ക്ക് പച്ച നിറം എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ? വെറുതെ ഒരു മാർക്കറ്റിന് വേണ്ടി അല്ലേ, അല്ലാതെ പച്ച നിറം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതിനകത്ത് തൈലവും ഒന്നും പച്ച നിറത്തെ ആശ്രയിച്ചല്ല. പക്ഷേ പണ്ട് മുതലേ നമ്മളുടെ ഒരു സംശയം ഏലക്ക പച്ച നിറം ആയിരിക്കണം, അതുകൊണ്ട് ഇപ്പം എന്താ പച്ച നിറം പെയിൻറ് വരെ അടിക്കുക എന്ന് പറഞ്ഞ പോലെ ഈ തൊലി ഒരു കൺസ്യൂമറുടെ ഒരു ഇഷ്യൂ ആണ്. ആ കൺസ്യൂമർ ഹാപ്പി ആയിട്ട് എനിക്ക് തൊലിയാലും പ്രശ്നമില്ലാന്ന് അത് നമ്മുടെ മാർക്കറ്റിങ്ങിൽ ആശ്രയിച്ചിരിക്കും. അവർ ഒരു ഇടയ്ക്കൊരു തൊലി, കാരണം ഇത് മൂപ്പെത്താതെ ചെയ്യുമ്പോഴേ ചിലപ്പോൾ തൊലി ഇളകിയോല്ലോ നിങ്ങൾ ഒക്കെ ചെയ്യുമ്പോഴേ ഇളകി അവരുടെ ഇതിലേക്ക് വന്നാൽ അവർക്കൊരു അസ്വസ്ഥത വരാം. അത് നമ്മൾ ചെയ്ത് നോക്കണം, തൊലി തൊലി വെച്ച് ചെയ്ത് നോക്കിയാൽ പ്രശ്നമുണ്ടോ എന്നുള്ളത് നോക്കണം. ശരി, താങ്ക് യു.
താങ്ക് യു. നല്ല ചോദ്യങ്ങൾ ശ്രീ രാമചന്ദ്രൻ, ശ്രീ ശ്യാം, കൃഷ്ണകുമാർ, മനു. ഇത് നമ്മളൊരു തുടക്കം, നമ്മൾ ചർച്ചയ്ക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഒരു പോയിന്റ് ഓഫ് തോട്ട് ഇട്ട് തന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നിങ്ങൾ വേറെ അദ്ദേഹം തന്നെ പല എക്സ്പേർട്സിൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങൾ അവരെ വിളിക്കാം, ചർച്ച ചെയ്യാം, പ്രോഡക്ട്സിലേക്ക് എത്താം. പക്ഷേ എനിക്ക് പറയാനുള്ളത് ബേസിക്കലി ഐ തിങ്ക് മിസ്റ്റർ രാമചന്ദ്രൻ വിൽ അഗ്രി വിത്ത് മീ, ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ജിഞ്ചർ കാൻഡിക്ക് ഒരു വലിയ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. ഇപ്പോൾ പിന്നെ ജാതിയുടെ തൊണ്ടിൽ നിന്ന് സ്ക്വാഷ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ജാം ഉണ്ടാക്കാം, അല്ലെങ്കിൽ പിന്നെ വൈൻ ഉണ്ടാക്കാം, അതിനൊരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിലേക്ക് പോകാം. ഇനിയിപ്പോൾ പിന്നെ പാല്, മഞ്ഞൾ ചേർത്ത പാലിൻ്റെ മാർക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചിന്തിക്കാം. അപ്പം ഞാൻ പറഞ്ഞ ഒരു മാർക്കറ്റ് സ്റ്റഡി തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രൊഫഷണൽസ് എന്നുള്ള നിലയ്ക്ക് ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് ഏത് പ്രോഡക്റ്റിലേക്ക് പോകണം. പക്ഷേ ബൈ ദ ടൈം നമുക്കൊരു അഞ്ചോ എട്ടോ പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നതിന് വേറെ വലിയ ചിലവൊന്നും കാര്യമല്ല. കാരണം പല യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക്, കൃഷി വിജ്ഞാന കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഇൻക്യുബേഷൻ സെൻ്ററുകളുണ്ട്. നിങ്ങൾ പ്രോഡക്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ തന്നെ സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കി തരും. ഇപ്പം തിരുവനന്തപുരത്ത് സി ടി സി ആർ ഐയിൽ നിങ്ങൾ കുറച്ച് ഒരു 50 കിലോ വെള്ളുകപ്പം കൊണ്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവർ കുർക്കുമിൻ മാതിരിയുള്ള ധാരാളം, സോറി, എന്നെ കുർക്കുറ മാതിരിയുള്ള ധാരാളം സാധനങ്ങൾ അവർ ഉണ്ടാക്കി തരും. ഒരു വിദേശത്തു നിന്നുള്ള ഒരു എന്റർപ്രനർ അവരുടെ ഈ കപ്പ ചിപ്സ് എണ്ണ ഇല്ലാതെ ഉണ്ടാക്കുന്നത് അവരുടെ ടെക്നോളജി. ഞാൻ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഈ സ്പൈസസുമായിട്ട് ബന്ധപ്പെട്ട അവർക്കും ഇവർക്കും എനിക്കൊന്ന് ഐ എസ് ആറിനും ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട്. അപ്പൊ അവിടെ അവർ പ്രോഡക്റ്റ് ഉണ്ടാക്കി തരും. അപ്പൊ നിങ്ങൾ ഒന്ന് കോഴിക്കോട് അവിടെ പോകുന്നൊരു കാര്യമേ ഉള്ളൂ. പ്രധാനപ്പെട്ട ആളുകൾ ഒരു ദിവസം ഒരു വണ്ടി ഓടിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ നേരത്തെ ടൈം ബുക്ക് ചെയ്തിട്ട് പോകണം. അങ്ങ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രോഡക്ട്സിനെ കുറിച്ച് തീർച്ചയായിട്ടും ചിന്തിക്കണമെന്നാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള അഭിപ്രായം. നല്ല അഭിപ്രായങ്ങൾ എവിടെയാണെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട ഏത് കാര്യം ചെയ്തു തരാൻ ബാംകോ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പം അദ്ദേഹം സിക്കിം എന്ന ഇഞ്ചിയുടെ കാര്യം പറഞ്ഞു. അവിടെ നാര് കുറവാണ്, ഇവിടെയുള്ള ഇഞ്ചിക്ക് ഇത്ര പെർസെൻറ്റ് നാരുണ്ട്, അവിടുത്തെ ഇഞ്ചിക്ക് നാര് കുറവാണ്. അപ്പം അങ്ങനെ ഒരു സാധനത്തിൻ്റെ വിത്ത് നിങ്ങൾക്ക് ശേഖരിച്ച് തരണമെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പൈനാപ്പിള്, ഒരു കമ്പനി നമ്മളോട് പറഞ്ഞു പൈനാപ്പിള് നല്ലതരം പൈനാപ്പിള് ക്യൂ വെറൈറ്റിയും ക്വീൻ വെറൈറ്റിയും നോർത്ത് ഈസ്റ്റിലുണ്ട്, ത്രിപുരയിലുണ്ട്, കിട്ടാവെന്ന് ചോദിച്ചു. ഞാൻ അവിടുത്തെ ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറിന് കത്തെഴുതിയിരുന്നു, അവർ അതിൻ്റെ കനി തരാം, കനി എന്നല്ലേ പറഞ്ഞല്ലേ, യെസ് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് തരാൻ ഞങ്ങൾക്ക് സാധിക്കും. അതൊക്കെ സന്തോഷത്തോടെ ചെയ്തു തരികയും ചെയ്യാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു ചേട്ടാ. മറ്റേ ഈ മീറ്റിങ്ങിനും ഇതിന് നന്ദി പറയുന്നതിന് സ്പേസ് ലാൻഡിൻ്റെ ഫൈനാൻഷ്യൽ ഡയറക്ടർ ശ്യാം മിശ്രയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ നമ്മുടെ സ്പൈസ് ലാൻഡിൻ്റെ ചെയർമാൻ ശ്രീ പത്മഭൂഷൺജി, ബാംകോയുടെ പ്രസിഡൻ്റ് മുരളിച്ചേട്ടൻ, സ്പൈസ് ലാൻഡിൻ്റെ ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടർ കൃഷ്ണമാരേട്ടൻ, നമ്മുടെ ക്ലാസ് എടുക്കാൻ വന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ചിൻ്റെ റിട്ടയർഡ് ഡയറക്ടർ ജോൺ സക്രിയ സാർ, എല്ലാ ബാക്കി എഫ് ഐ ജി ഗ്രൂപ്പിലെ അംഗങ്ങളെ, നമ്മുടെ സ്പൈസ് ലാൻഡിൻ്റെ അഭ്യുതാകാംക്ഷയിലെ ബാക്കിയുള്ള ആൾക്കാർ, എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അറിവ് തരുന്ന, നമുക്ക് നമ്മുടെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ആവശ്യമായ അറിവ് പകർന്ന ഒരു തക്കതൊരു ക്ലാസ്സായിരുന്നു ഇന്നത്തെ. അത് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അതിൻ്റെ ഉപകാരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഭാവി പരിപാടിയിലേക്ക് പോകാനും അതിൽ കടക്കാനുള്ള അറിവ് നമുക്ക് ഇതിൽ കിട്ടും. ആ നമുക്ക് ഏറ്റവും താമസമില്ലാതെ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം. ഇന്ന് നിങ്ങളുടെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ അനുഗ്രഹിക്കുകയും ഇത്രയും ദിവസത്തിൽ നമുക്ക് ഒന്ന് ക്ലാസ് എടുത്ത ഡോക്ടർ ജോൺ സക്രിയ സാറെ ഒത്തിരി നന്ദി പറയുകയും ഇന്നത്തെ നമുക്ക് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡിജിറ്റലായിട്ട് നമുക്ക് എല്ലാ സഹായം ചെയ്യുന്നതാണ് ശ്രീ ഷാജി എം ടീം, അവർക്ക് നന്ദി പറയുന്നു. ബാങ്കോയുടെ മുരളിച്ചേട്ടൻ, നമ്മുടെ ബാക്കിയുള്ള സ്പൈസ് ലാൻഡ്